الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد قال المؤلف رحمه الله السجود ثم يقول الله أكبر وجوبا ويرفع يديه أحيانا السجود نسكارة ليه ഏറ്റവും ശ്രേഷ്ഠമായ രൂപം സുജൂദിന്റെ രൂപമാണ്. നിസ്കാരത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ രൂപം, ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ ഏതാണ്? നിസ്കാരത്തിൽ ഫാത്തിഹയാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ ഫാത്തിഹയാണ്. ഏറ്റവും ശ്രേഷ്ഠമായ രൂപം സുജൂദാണ്. വയർഫഉ യദൈഹി അഹ്യാനൻ, വയർഫഉ യദൈഹി അഹ്യാനൻ. റുകൂഇൽ നിന്ന് സുജൂദിലേക്ക് പോകുന്ന വേളയിൽ ചില സന്ദർഭങ്ങൾ ഇടക്ക്, അഹ്യാനൻ ഇടക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്താറുണ്ട്. الخرور على اليدين ثم يخر الى السجود على يديه يضعهما قبل ركبتيه. بهذا امر رسول الله صلى الله عليه وسلم وهو الثابت عنه من فعله صلى الله عليه وسلم, ونهى عن التشبه ببروك البعير وهو انما يخر على ركبتيه اللتين هما في مقدمتيه. الخرور على اليدين, الخرور പതിക്ക, ഖററന പതിച്ചു. അൽഖുറൂറു അലൽ യദൈൻ, സുജൂദിലേക്ക് പതിക്കേണ്ടത് എങ്ങനെയാണ്? കൈകളുടെ മേലെയാണ്, മുട്ടിന്റെ മേലെയല്ല. അതാണ് നബി സല്ലല്ലാഹു, അതായത് കൈയാണ് ആദ്യം താഴത്ത് കുത്തേണ്ടത്, കാലിന്റെ മുട്ടുകളല്ല. സുമ്മ യഖിറു ഇല സുജൂദി അല യദൈ, കൈകളിൽ അവൻ സുജൂദിലേക്ക് വീഴണം. യദഉഹുമ ഖബ്ല റുക്ബതൈ, അവന്റെ മുട്ടുകൾക്ക് മുൻപ് വെക്കേണ്ടത് കൈയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് കൽപ്പിച്ചത്. റസൂലുള്ളാഹിയുടെ ഹദീസിൽ അപ്രകാരമാണ് ഉള്ളത്. അവിടുന്ന് പറഞ്ഞു, ഇദാ സജദ അഹദുകും ഫലാ യബ്രുകു ബുറൂകൽ ബഈർ, ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ നിങ്ങൾ സുജൂദ് ചെയ്താൽ മുട്ടുകുത്തരുത്. ഒട്ടകത്തിന്റെ ബുറൂക്ക്ന്ന് ഒന്നല്ലെങ്കിൽ ഒട്ടകം ഇരിക്കുന്ന പോയി കാണാ, അതല്ലെങ്കിൽ ഒട്ടകത്തിന്റെ ബുറൂക്ക് അത് കാണിക്കുന്ന വീഡിയോകൾ കണ്ടാൽ മനസ്സിലാകും. ഒട്ടകം മുട്ടുകുത്തുന്നത് അതിന്റെ മുൻപിലുള്ള, അതിന്റെ മുൻപിലുള്ള ഭാഗമാണ് അതിന്റെ മുട്ട്. ആദ്യം അത് അതിലാണ് കുത്തുക. ആ രൂപം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു മനുഷ്യൻ മുട്ടുകുത്തുന്നത് പോലെയാണ്. ഒട്ടകത്തിന്റെ മുൻപിലുള്ള ഭാഗമാണ് അതിന്റെ മുട്ടുകൾ. കാലിൽ ഇങ്ങനെ വീഴ, ഈ ചില ആളുകൾ നസ്രാനികൾ കുരിശിന്റെ മുന്നിൽ പ്രാർത്ഥിക്കുമ്പോൾ അവർ ചിലപ്പോ വീണ് കിടക്കാറുണ്ട്, മുട്ടിന്റെ മേലാണ് അവർ ആദ്യം വീഴുക. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കണം, മുട്ടിന്റെ മേലെ വീഴുക എന്നത് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ്. ചില പണ്ഡിതന്മാർക്ക് അങ്ങനെ അഭിപ്രായമുണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമിയ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായം അതാണ്. വല്ലാഹു അഅലം, കൂടുതൽ ശരിയായി മനസ്സിലാകുന്നത് കയ്യിലാണ് ആദ്യം വീഴേണ്ടത്. കയ്യിൽ വീഴാൻ തന്നെ കൈ ഒന്നാകട്ട് വീഴലല്ല, ആദ്യം കൈയാണ് വെക്കേണ്ടത്. ശരീരം ആദ്യം താഴത്തോട്ട് കൊണ്ടുപോവുക, എന്നിട്ട് കൈ വെക്കുക. ശരീരം ആദ്യം താഴത്തേക്ക് കൊണ്ടുപോയതിനു ശേഷം കൈ വെക്കുക. കൈയാണ് ആദ്യം വെക്കേണ്ടത്, പിന്നെയാണ് മുട്ട് വെക്കേണ്ടത്. അതാണ് കൂടുതൽ സുന്നത്തിനോട് യോജിച്ചത്, കൂടുതൽ എളുപ്പമുള്ളതും. ആദ്യം മുട്ടാണ് കുത്തേണ്ടത് എന്ന അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാർ വരെ പ്രായമായാൽ കയ്യിൽ കുത്തിയിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എളുപ്പമുള്ളത് അതാണ്. മുട്ടിൽ കുത്തി വീഴുക എന്നുള്ളത് കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ പിന്നെ പ്രയാസമാണ്. കൂടുതൽ സുന്നത്തിനോട് യോജിച്ചതും അതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. فإذا سجد
فإذا سجد وهو ركن اعتمد على كفيه وبسطهما ويضم أصابعهما ويوجههما إلى القبلة ويجعل كفيه حذو منكبيه وتارة يجعلهما حذو أذنيه ويرفع ذراعيه عن الأرض وجوبا ولا يبسطهما بسط الكلب. അടുത്തതിലേക്ക് കടക്കുന്നതിന് മുൻപ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കൽപ്പനയിൽ ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ മുട്ടുകുത്തരുത് എന്ന കൽപ്പനയിൽ ഒരു പാഠമുണ്ട്. മനുഷ്യർ ഒരിക്കലും മൃഗങ്ങളോട് സാദൃശ്യമുള്ളവരാകരുത്. അത് ഇസ്ലാമിൽ പൊതുവെ വിലക്കപ്പെട്ട കാര്യമാണ്. മനുഷ്യൻ അള്ളാഹുവിന്റെ അടുക്കൽ ആദരവുള്ളവനാണ്. അതുകൊണ്ട് മൃഗത്തെ പോലെയാകരുത്. അതിനോട് സാദൃശ്യം പോലും അവന്റെ പ്രവൃത്തികളിലോ കോലത്തിലോ നടത്തത്തിലോ ഇരുത്തത്തിലോ ഉണ്ടാകരുത്. അല്ലെ, ചില ആളുകൾ ഇപ്പൊ മുടി വെട്ടുന്നത് കാണാം, പൂവൻകോഴിന്റെ മുടി പോലെയാണ് ഇങ്ങനെ ഏറ്റവും. സുബ്ഹാനല്ലാഹ്, ഒരു മനുഷ്യൻ എങ്ങനെയാണ് അവന്റെ ഫിത്രത്തിനെ ഇത്ര നശിപ്പിക്കാൻ സാധിക്കുന്നത്? ഇത്ര വൃത്തികെട്ട രൂപത്തിൽ നടക്കാൻ വേണ്ടി. അല്ലെ, ചില ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ചില മൃഗങ്ങളെ ഓർമ്മ വരും. അവരുടെ കോലം കണ്ടു കഴിഞ്ഞാല്, നടത്തം കണ്ടു കഴിഞ്ഞാല്, ഇതൊക്കെ ഫാഷനായിട്ടാണ് ആളുകൾ പറയും. യഥാർത്ഥത്തിൽ അള്ളാഹു തആല പറഞ്ഞത് ഉലാഇക ഖൽ അൻആമി ബൽഹും അദല്ല, അവർ കന്നുകാലികളെ പോലെയാണ് അല്ലെങ്കിൽ അതിനേക്കാൾ മോശം. അപ്പൊ കന്നുകാലിയെ പോലെ ആവുക എന്നുള്ളൊരു നല്ല കാര്യമല്ല. സുബ്ഹാനല്ലാഹ്, ആ ഒരു പാഠം കൂടി ഈ ഹദീസിലുണ്ട്. നാം സുജൂദ് ചെയ്താൽ അതൊരു റുക്നാണ്. ഇഅ്തമദ അലാ കഫൈഹി വബസതഹുമ, അവൻ അവന്റെ കൈകളിൽ ഊന്നി സുജൂദ് ചെയ്യണം. വബസതഹുമ അതവൻ വിരിച്ചു വെക്കണം കൈങ്ങനെ. ويضم اصابعهما അവന്റെ കൈയിന്റെ വിരലുകൾ അവൻ കൂട്ടിപിടിക്കണം. ويوجههما الى القبلة, ഖിബ്ലയിലേക്ക് അവന്റെ വിരലുകൾ നേരെ ഇങ്ങനെ വെക്കരുത്, ഇങ്ങനെ വെക്കരുത് നേരെ. നിസ്കാരത്തിൽ അവയവങ്ങൾ സാധ്യമാകുന്നത്ര ഖിബ്ലയിലേക്ക് തിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചിരുന്നു. നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ കാല് നേരെ ഖിബ്ലന്റെ നേരെ വെക്കുക. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ കൈ ഉയർത്തുന്ന സന്ദർഭത്തിൽ ഇബ്ഹാം തള്ളവിരൽ വരെ കഅബക്ക് നേരെ ഖിബ്ലക്ക് നേരെയാകാൻ ശ്രദ്ധിച്ചിരുന്നു തന്നെ. അത്രമാത്രം അവർ ഖിബ്ലക്ക് നേരെയാക്കാൻ, ശരീരം മുഴുവൻ നേരെയാക്കാൻ ശ്രദ്ധിച്ചിരുന്നു. വയജ്അലു കഫൈഹി ഹദ്വ മൻകിബൈ, സുജൂദ് ചെയ്യുമ്പോൾ അവന്റെ കഫുകൾ രണ്ട് കൈകൾ ഹദ്വ മൻകിബൈ, മൻകിബ് തോളിനോട് നേരെയായിരിക്കണം. വതാറതൻ യജ്അലുഹുമ ഹദ്വ ഉദുനൈ, ചില സന്ദർഭങ്ങളിൽ ചെവിയുടെ നേരെയായിരിക്കണം അല്ലെങ്കിൽ ഇതിന്റെ ഇടയിലായിരിക്കണം. ഇങ്ങനെ വെക്കാം, ഇങ്ങനെ വെക്കാം, ഇതൊക്കെ അനുവദനീയം. വയർഫ ദിറാഇഹി അനിൽ അർദ് വുജൂബൻ, അവൻ കൈ ഇങ്ങനെ കിടത്തി വെക്കാൻ പാടില്ല, കൈ ഉയർത്തി വെക്കണം. വയർഫ ദിറാഇഹി അനിൽ അർദ് വുജൂബൻ, അത് നിർബന്ധമാണ്. വലാ യബ്സുതുഹുമ ബസ്ത് അൽകൽബ്, നായ വരത്തി വെക്കുന്നത് പോലെ അത് വരത്തി വെക്കാൻ പാടില്ല. നിസ്കാരത്തിൽ പല കർമ്മങ്ങൾ ഇതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട്? റസൂലുള്ളാഹി കോഴി കൊത്തുന്നത് പോലെ നിസ്കരിക്കരുത്. ആ കഴുത ഊരിയിടുന്നത് പോലെ ഒച്ച ഉണ്ടാക്കാൻ പാടില്ല കൂട്ടുമായിട്ട്. ഒട്ടക മുട്ടുകുത്തുന്നത് പോലെ മുട്ടുകുത്താൻ പാടില്ല. നായ കൈ വെക്കുന്നത് പോലെ കൈ വെക്കാൻ പാടില്ല. അതൊക്കെ മൃഗങ്ങളിലെ ഓടാണ് സാദൃശ്യപ്പെടുത്തി. ويرفع ذراعيه عن الارض وجوبا ولا يبسطهما بسط الكلب. എന്നാൽ ഒരാൾക്ക് കൈ ഉയർത്തി പിടിക്കാൻ പ്രയാസമുണ്ടായി എന്തെങ്കിലും കാരണം കൊണ്ട്, അത്തരം സന്ദർഭങ്ങളിൽ അവന് കൈ താഴ്ത്തി വെക്കൽ അനുവദനീയമാണ്. ويمكن انفه وجبهته من الارض وهذا ركن, ويمكن ايضا ركبتيه وكذا اطراف قدميه وينصبهما وهذا كله واجب, ويستقبل بأطراف أصابعهما القبلة ويرص أقبيه. ويمكن أنفه وجبهته من الأرض, جبهة أنف موك, جبهة ندي ندي أموكم يمكن مرتي وكما
മറിച്ച് നന്നാകെ അമർത്താനല്ല, മറിച്ച് തട്ടി നിൽക്കണം. ചില ആൾക്കാർ ഇങ്ങനെ റുക്കൂല് പോയി കഴിഞ്ഞാൽ തല ഇങ്ങനെ നിർത്തും, അപ്പൊ മൂക്ക് ചിലപ്പോ തട്ടിയിട്ടുണ്ടാവൂല, അങ്ങനെയാവര്. വയുമക്കിനു അയ്ദൻ റുക്ബതൈഹി, അവന്റെ രണ്ട് മുട്ടുകൾ ഭൂമിയിൽ പതിയണം. ഒരു കാലിങ്ങനെ പൊക്കി വെച്ച്, വേറെ കാലിങ്ങനെ കുറച്ചു നേരം പൊക്കി ചൈമ ചൊറിഞ്ഞ് ഇങ്ങനൊക്കെ നിസ്കരിക്കുന്ന ആളുകളെ കാണാം. ചിലപ്പോൾ അവന്റെ നിസ്കാരം ബാത്തിലാകാൻ വരെ അത് കാരണമായി. ചിലപ്പോൾ കാരണം സുജൂദ് ഏഴ് അവയവങ്ങളിൽ ചെയ്യുക എന്നത് നബ്സല്ലാസ് പ്രത്യേകം കൽപ്പിച്ച കാര്യമാണ്. അതുപോലെ അവന്റെ കാൽപാദങ്ങളുടെ അറ്റം വിരലുകൾ അത് ഭൂമിയിൽ കുത്തിവെക്കുക എന്നത് നിർബന്ധമാണ്. പല ആളുകളും സുജൂദിൽ പോയാൽ ഒരു കാല് വേറെ കാലിന്റെ മേലെ പൊക്കിച്ചിട്ടുണ്ടാവും, എന്നിട്ട് അതുകൊണ്ട് ഇങ്ങനെ ചൊറിയും. അതല്ലെങ്കിൽ രണ്ടു കാലും ഇങ്ങനെ പൊക്കി വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെയൊന്നും നിസ്കാരത്തിൽ ചെയ്യരുത്. സുജൂദ് വളരെ മഹത്തരമായ കർമ്മമാണ്, അതിന്റെ ബഹുമാനം നമ്മൾ ആ കർമ്മത്തിന് കൊടുക്കണം. വയൻസിബുഹുമാ, അവൻ രണ്ട് കാൽപാദങ്ങളും ഇങ്ങനെ കുത്തിവെക്കണം. വഹാദ കുല്ലുഹു വാജിബ്, ഇതെല്ലാം നിർബന്ധമാണ്. വയസ്തഖ്ബിലു ബി അത്രാഫി അസാബിഇഹിമൽ ഖിബ്ല, ഭൂമിയിൽ കാൽ ശരിക്കു കുത്തിവെച്ചു കഴിഞ്ഞാൽ കാലിന്റെ വിരലുകൾ എങ്ങോട്ടായിരിക്കും? ഖിബ്ലക്ക് നേരെയായിരിക്കും. അപ്പൊ കാലിങ്ങനെ അകറ്റി വെക്കാൻ പാടില്ല, കാല് ചേർത്ത് വെക്കണം. ചേർത്ത് വെച്ചാൽ വിരലിങ്ങനെ മടങ്ങി നിന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? നേരെ ഖിബ്ലക്ക് നേരെയായിരിക്കും. അതാണ് തൊട്ടടുത്ത് പറഞ്ഞത്, വയറുസ്സു അഖിബൈ, അവന്റെ പിൻകാലുകൾ അവൻ എന്ത് ചെയ്യണം? യറുസ്, അല്ലേ, ചേർത്ത് വെക്കണം. ഇതാണ് സുജൂദിന്റെ രൂപം. ഷെയ്ഖുൽ അൽബാനി ഇവിടെ പറയാത്ത റഹിമഹുല്ലാ രണ്ട് കാര്യം കൂടിയുണ്ട്. ഒന്ന്, വയുജാഫി അദുദൈഹി അൻജംബൈ, അവന്റെ കൈപ്പത്തി ഇങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ ഈ ഭാഗം, ഇത് അവന്റെ പാർശ്വങ്ങളിൽ നിന്ന് അകറ്റി പിടിക്കണം. റുക്കുഅയിൽ പറഞ്ഞതുപോലെ അങ്ങനെ ചേർത്ത് വെക്കരുത്. റുക്കുഅയിൽ സുജൂദിൽ കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കരുത്. അതുപോലെ തന്നെ വയർഫഉ ബത്നഹു അൻ ഫഖിദൈ, അവന്റെ തുടയും വയറും തമ്മിൽ അകലമുണ്ടായിരിക്കണം. സുജൂദ് ചെയ്യുമ്പോ ഇങ്ങനെ കുഞ്ഞുകൂടി സുജൂദ് ചെയ്യരുത്. അപ്പൊ എങ്ങനെയുണ്ടാവും? വയറിങ്ങനെ തുടമ്പ തട്ടിയ പോലെ ആവരുത്. തുട വയറിന്റെ അടുക്കൽ നിന്ന് അകറ്റണം, കഴിഞ്ഞില്ല. അവന്റെ കണങ്കാലിൽ നിന്ന് അവന്റെ തുട അകന്ന് നിൽക്കണം, അങ്ങനെ മടങ്ങിയ പോലെ ഇരിക്കണ പോലെ സുജൂദ് ചെയ്യരുത്. മനസ്സിലായോ നിങ്ങൾക്ക്? الاعتدال في السجود ويجب عليه ان يعتدل في سجوده وذلك بان يعتمد فيه اعتمادا متساويا على جميع اعضاء سجوده وهي الجبهه والانف معا والكفان والركبتان واسراف القدمين ومن اعتدل في سجوده هكذا فقد اتمن فقد اطمأن يقينا والاطمئنان في السجود ركن ايضا സുജൂദിലുള്ള ഇഅ്തിദാൽ, നേരെ നിൽക്കുക. എങ്ങനെയാണ് സുജൂദിൽ നേരെയാകേണ്ടത്? ഏഴ് അവയവങ്ങളിൽ സുജൂദ് കൃത്യമായി ചെയ്താൽ അവന്റെ സുജൂദ് മുഅ്തദിലായി. ഏതൊക്കെയാണ് ഏഴ് അവയവങ്ങൾ? അൽ ജബ്ഹ, ഒന്ന് നെറ്റി, വൽ അൻഫ് മൂക്ക്, അൻഫ് ശരിക്കും ഏതിലാണ് പെടുക? ജബ്ഹയിലാണ് പെടുക, നെറ്റിയിലാണ് പെടുക. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഉമിർത്തു അൻ അസ്ജുദ അലാ സബഅതി അഅ്ദാ, ഏഴ് അവയവങ്ങളുടെ മേൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. വഖാല അൽ ജബ്ഹതു വഅശാറ ഇലാ അൻഫിഹി, അവിടുന്ന് പറഞ്ഞു അൽ ജബ്ഹ, നെറ്റി, എന്നിട്ട് അവിടുന്ന് മൂക്കിലേക്ക് ചൂണ്ടി. അപ്പൊ മൂക്ക് എന്താണ്? ജബ്ഹത്തിൽ പെട്ടത്, ചേർത്ത് വെക്കണം.
ജബ്ഹ ശരിക്ക് ചേർത്താൽ മൂക്ക് എന്തായാലും മുട്ടും, നെറ്റി ശരിക്ക് ചേർത്ത് വെച്ചാൽ മൂക്ക് മുട്ടും. വൽ കഫാൻ, രണ്ട് കൈപ്പത്തികൾ. വർ റുക്ബതാൻ, രണ്ട് മുട്ടുകൾ. വ അത്റാഫുൽ ഖദമൈൻ, കാലിന്റെ കാൽപ്പത്തികൾ. ഈ ഏഴ് അവയവങ്ങളിൽ തത്മഹനാനോടുകൂടി സുജൂദ് ചെയ്യണം. അടക്കത്തോടുകൂടി അതിന്റെ അവയവങ്ങൾ ശരിക്ക് നിൽക്കുന്നത് പോലെ സുജൂദ് ചെയ്യണം. വമനി അജദല ഫീ സുജൂദിഹി ഹകദാ ഫഖദ് ഇത്മഅന്ന യഖീന, ഇപ്രകാരം ഒരാൾ സുജൂദ് ചെയ്താൽ അവന്റെ സുജൂദിൽ ത്വമഅനീനത്തുണ്ടായി, അതായത് ശരിക്കും അമർത്തണതൊക്കെ, ഇതൊന്നും തട്ടാതെ കുത്തി കൊണ്ട് എടുക്കരുത്, നോക്കും എല്ലാം തട്ടി ഒന്ന് കൃത്യമായി ആ അവസ്ഥയിൽ നിന്നതിന് ശേഷമാണ് ഉയരേണ്ടത്. ويقول فيه سبحان ربي الأعلى ثلاث مرات أو أكثر ويستحب أن يكثر الدعاء فيه فإنه مظنة الإجابة ويجعل سجوده قريبا من ركوعه في الطول كما تقدم ويجوز السجود على الأرض وعلى حائل بينها وبين الجبهة من ثوب أو بساط أو حصير أو نحوه ولا يجوز أن يقرأ القرآن وهو ساجد. സുജൂദിൽ പറയേണ്ട പ്രാർത്ഥനയാണ് സുബ്ഹാന റബ്ബിയൽ അഅല. അഅല ഉന്നതനായ, ഏറ്റവും ഉന്നതനായ റബ്ബ്. സുജൂദിൽ മനുഷ്യനെവിടെ ഏറ്റവും താഴെയാണ്, അപ്പൊ പറയാൻ ഏറ്റവും യോജിച്ച വാക്കിത അല്ലേ, അള്ളാഹുവിന്റെ ഔന്നിത്യം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയരത്തിലേക്ക് കയറിയാൽ എന്ത് പറയും, അല്ലാഹു അക്ബർ. കാരണം എന്താ, കുറച്ച് ഉയരത്തിൽ കയറിയ മനുഷ്യനൊരു ചെറിയ ഞാൻ ഇത്ര ഉയരത്തിൽ കയറി എന്ന ചിന്ത ഉണ്ടാകാം, അല്ലാഹു. വയുസ്തലാസ മറാത്തിന വക്സറ, നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് തവണയോ അതിൽ കൂടുതലോ, മൂന്ന് തവണ ഏറ്റവും കുറഞ്ഞ കമാലാണ്, പൂർണ്ണതയാണ്. ഒരു തവണ വാജിബാണ്, മൂന്ന് തവണ ഏറ്റവും കുറഞ്ഞ പൂർണ്ണതയാണ്, പത്ത് തവണ ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മാക്സിമം ആണ്. അതിൽ കൂടുതൽ മുൻഫരിദായി ഒറ്റക്ക് നിസ്കരിക്കുന്നവന് പറയാം. സുജൂദിൽ ദുആ വർദ്ധിപ്പിക്കുക എന്നത് മുസ്തഹബാണ്, സുന്നത്താണ്. കാരണം ഫഇന്നഹു മളിന്നതുൽ ഇജാബ, പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പെട്ടതാണ്, അത് സാഹചര്യങ്ങളിൽ പെട്ടതാണ്, ഫർദ് നിസ്കാരത്തിലും സുന്നത്ത് നിസ്കാരത്തിലും. ഇത് പല ആളുകളും ഉപേക്ഷിച്ചിട്ടുണ്ട്. ചില ആളുകൾ നിസ്കാരത്തിൽ രണ്ട് സന്ദർഭങ്ങൾ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് സുജൂദ് സലാം കിട്ടുന്നതിന് മുൻപ്. ഈ രണ്ട് സന്ദർഭങ്ങളിലും ആളുകൾ പൊതുവെ ദുആ ഉപേക്ഷിച്ച മട്ട, എന്നിട്ടോ നിസ്കാരത്തിന് ശേഷം അത് സ്ഥിരമാക്കിയാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ബിദ്അത്താകാൻ സാധ്യതയുണ്ട്. സ്ഥിരം ഇങ്ങനെ നിസ്കാരത്തിന് ശേഷം കൈവർത്തി പ്രാർത്ഥിച്ചാൽ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സ്ഥിരപ്പെട്ടിട്ടില്ല. എന്നാൽ ഈ രണ്ട് സന്ദർഭങ്ങളും ദുആയിന് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളാണ്, അവിടെയോ കുത്തി എണീക്കും, വേഗം സലാം കൊടുക്കും. വയജ്അലു സുജൂദഹു ഖരീബൻ മിൻ റുകൂഇഹി ഫിത്തൂൽ, റുകൂഉ് പോലെ തന്നെ ആയിരിക്കണം സുജൂദിന്റെയും ദൈർഘ്യം. വയജൂസു സുജൂദു അലൽ അർദ്, ഭൂമിയുടെ മേൽ സുജൂദ് ചെയ്യാം. وعلى حائل بينها وبين الجبهه, അവന്റെയും നെറ്റിയുടെയും ഇടയിൽ മറയുണ്ടെങ്കിലും കുഴപ്പമില്ല. ചില ഫുഖഹാക്കൾ അത് മക്രൂഹ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ സ്വഹാബികൾ അപ്രകാരം ചെയ്തിരുന്നതായി ബുഖാരിയിൽ മുഅല്ലഖായ റിവായത്ത് വന്നിട്ടുണ്ട്. മിൻ സൗബിൻ ഔ ബിസാത്തിൻ ഔ ഹസീർ ഔ നഹ്വി, ഇതൊക്കെ വിരിപ്പുകളാണ്, പലതരത്തിലുള്ള വിരിപ്പുകൾ, ഇവയുടെയൊക്കെ മേൽ സുജൂദ് ചെയ്യാം. ولا يجوز ان يقرا القران وهو ساجد, സുജൂദിലായിരിക്കെ ഖുർആൻ ഓതൽ അനുവാദമില്ല. എന്നാൽ ഖുർആനിലുള്ള ദുആകൾ പറയാമോ? ربنا اتنا في الدنيا حسنه പറയാം. കാരണം എന്താണ്, അത് നമ്മളോട് ഖുർആൻ ഓതാൻ വേണ്ടി പറയുന്നല്ല, ദുആ. الافتراش والإقعاء بين السجدتين ثم يرفع رأسه مكبرا وهذا واجب ويرفع يديه أحيانا
ثم يجلس مطمئنا حتى يرجع كل عظم إلى موضعه وهو ركن، ويفرش رجله اليسرى فيقعد عليها وهذا واجب، وينسب رجله اليمنى ويستقبل بأصابعها القبلة، ويجوز الإقراع أحيانا وهو أن ينتصب على عقبيه وصدود قدميه، ويقول في هذه الجلسة: اللهم اغفر لي وارحمني واجبرني وارفعني وعافني وارزقني، وإن شاء قال: رب اغفر لي رب اغفر لي، ويطيل هذه الجلسة حتى تكون قريبا من سجدته. الافتراش والإقاع രണ്ട് തരം ഇരുത്തങ്ങളാണ്. സുജൂദിനിടയിലുള്ള രണ്ട് തരം ഇരുത്തങ്ങളാണ്. ഇത് രണ്ടും അനുവദനീയമാണ്. ഇഫ്തിറാഷാണ് പൊതുവെ ഉള്ള ഇരുത്തം. ഇഖാഅ ചില സന്ദർഭങ്ങളിൽ അനുവദനീയമാണ്. നമ്മൾ അതിന്റെ രൂപം പറയും. സുജൂദിൽ നിന്ന് ثم يرفع رأسه مكبرا തക്ബീർ ചൊല്ലിക്കൊണ്ട് അവൻ ഉയരണം. വഹദ വാജിബ്, നിർബന്ധമാണ്. ويرفع يديه احيانا സുജൂദിൽ നിന്ന് ഉയർന്ന് ഇരിക്കുമ്പോൾ കൈ ഉയർത്തൽ ചില സന്ദർഭങ്ങളിൽ ചെയ്യൽ സുന്നത്താണ്, സ്ഥിരമായിട്ടല്ല. ഇടക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഉയർച്ചയിലും താഴ്ചയിലും ചില സന്ദർഭങ്ങളിൽ കൈ ഉയർത്തിയിരുന്നു എന്ന് ഇബ്നു ഉമറിന്റെ ഹദീസിൽ കാണാം. ثم يجلس مطمئنا حتى يرجع كل عظم الى موضعه. പിന്നെ ഒന്ന് അടങ്ങിയിരിക്കുക, ശരീരത്തിലെ എല്ലാ എല്ലുകളും അതിന്റെ സ്ഥാനത്ത് ഒതുങ്ങി നിൽക്കുന്നത് വരെ. وهو ركن ادركنان كارنا ده اطمئنان سكارت الركنان طمأنينته. ويفرش رجله اليسرى فيقعد عليها എന്നിട്ട് അവൻ അവന്റെ ഇടതുകാൽ യഫ്രിഷ് അതിങ്ങനെ പരത്തി കിടത്തി വെക്ക. ലഫിറാഷ് എന്ന് പറഞ്ഞ വിരിപ്പ് അല്ലേ, ഭൂമി ഒരു വിരിപ്പാക്കിയിട്ടുണ്ടെന്ന് ഖുർആനിലുണ്ട്. ويفرش رجله اليمنى رجله اليسرى ഇടത് കാലവൻ ഒരു വിരിപ്പ് പോലെ വെക്ക. എന്നിട്ട് വയഖുദ അലൈഹ ഇടത് കാലിന്റെ മുകളിൽ ഇരിക്ക. നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ കാലിങ്ങനെ വെച്ചിട്ട് ഈ കാല് ഇതാണെങ്കിൽ ഇതിന്റെ മേലെ ഇരിക്ക. ബാക്ക് ഭാഗം കാലിന്റെ മുകളിൽ വെച്ച് ഇടത് കാല് കിടത്തി വെക്ക. وَيَنْصِبُ رِجْلَهُ الْيُمْنَى وَلَدُ കാലിനെ കുത്തി വെക്ക. وَيَنْصِبُ رِجْلَهُ الْيُمْنَى ഇങ്ങനെ കുത്തി വെക്ക, വലത് കാല്. ഇടത് കാല് കിടത്തി വെക്ക, എന്നിട്ട് ഇടത് കാലിന്റെ മുകളിൽ ഇരിക്ക. وَيَسْتَقْبِلُ بِأَصَابِعِهَا الْقِبْلَةَ ഈ കാലിങ്ങനെ കുത്തി വെക്കുമ്പോൾ എന്തായിരിക്കണം? അതിന്റെ വിരലുകൾ ഇങ്ങനെ കുത്തി നിൽക്കുന്നത് കൊണ്ട് അത് ഖിബ്ലക്ക് നേരെയായിരിക്കണം. وَيَسْتَقْبِلُ بأصابعها القبلة ശരിക്ക് കുത്തി വെച്ചു കഴിഞ്ഞാൽ അത് കിട്ടും. ചില ആൾക്കാർ ഇങ്ങനെ പരത്തിയിട്ട് ഇപ്പുറത്ത് കിടത്തി വെക്കും, ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെ, ഇങ്ങനല്ല ഇങ്ങനെ. ഒത്തിരി വേദന തുടക്കത്തി ഉണ്ടാവും, പിന്നെ ശീലായിക്കോ, വേദന ഇല്ലാതെയാവും. ചില സന്ദർഭങ്ങളിൽ ഇഖാഅ് അനുവദനീയമാണ്. ഇഖാഅ് ചില സന്ദർഭങ്ങളിൽ, എപ്പോഴുമല്ല. പൊതുവെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപം അതല്ല. ഇഖാഅ് എന്ന് പറഞ്ഞാൽ രണ്ട് കാലിങ്ങനെ കുത്തിവെക്ക, എന്നിട്ട് കാലിന്റെ ബാക്ക് ഭാഗത്ത് പിൻഭാഗം വെച്ചിട്ട് ഇരിക്കുക. കാണിച്ചിരുന്നത് മനസ്സിലായത്? രണ്ട് കാലും ഇങ്ങനെ കുത്തിവെക്കുക, എന്നിട്ട് ഈ രണ്ട് കാലിന്റെയും മുകളിൽ ഇരിക്കുക, അതിന്റെ ബാക്ക് സൈഡിൽ. ആ എങ്ങനെ കാലൊന്ന് നോക്കട്ടെ. ആ അങ്ങനെ ഇരിക്കുക, അതാണ് രണ്ട് കാലും. ആ നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നതിന് ആ ഇതാണ് ഇഖാഅ്. രണ്ട് കാലും ഇങ്ങനെ വെക്കുക. ഇഫ്തിറാഷ് ഒന്ന് കാണിച്ചു കണ്ടില്ലേ, കാലിന്റെ വിരല് ഖിബ്ലക്ക് നേരെയാവും, ഇങ്ങനെ കുത്തി വെക്ക, മറ്റേ കാലുമേ ഇരിക്ക. ഏത്
എന്നുവെച്ചാ മതി, എൻതസിൽ കുത്തിവെക്കുക. നാം വയഖൂലു സക്കല്ലാഹ് ഖൈർ വയഖൂലു ഫീ ഹാദിഹിൽ ജിൽസതി അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വജ്ബുർനി വജ്ബുർനി വർഫഅനി വആഫിനി വർസുഖനി. വ്യത്യസ്ത രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഈ ദുആ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പഠിച്ച ചിലപ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അല്ലാഹുമ്മ ഗ്ഫിർലി, അർത്ഥം അറിയാലോ, അല്ലാഹു എനിക്ക് പുറത്തു തരണേ. വർഹംനി, എന്നോട് കാരുണ്യം കാണിക്കണം. വജ്ബുർനി, എന്റെ കുറവുകൾ നീ പരിഹരിക്കണം. എന്റെ അടുത്ത് നഷ്ടപ്പെട്ടു പോയ ഹയറുകൾ നീ എനിക്ക് തിരിച്ചു തരണം, പകരമായി അതിനേക്കാൾ നല്ലത് നൽകണം. അതാണ് വജ്ബുർനി എന്ന് പറഞ്ഞത്. ജബർ എന്ന് പറഞ്ഞാല് വിടവ് നികത്തുന്നതിനാണ്. എന്റെ കുറവുകൾ നീ നികത്തേണമേ. വർഫഅനി, എന്റെ സ്ഥാനങ്ങൾ നീ ദുനിയാവിലും ആഖിറത്തിലും ഉയർത്തേണമേ. വആഫിനി, എനിക്ക് നീ മുആഫാത്ത് നൽകണം, സൗഖ്യം നൽകണം. വർസുഖനി, എനിക്ക് നീ റിസ്ക് നൽകണം. ഇനി ഇത്ര പറയാൻ അവന് സമയമില്ല, പ്രയാസമാണെങ്കിൽ അല്ലാഹുമ്മ ഗ്ഫിർലി അല്ലാഹുമ്മ ഗ്ഫിർലി അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലെങ്കിൽ റബ്ബി ഗ്ഫിർലി സഖല്ലാ റബ്ബി ഗ്ഫിർലി റബ്ബി ഗ്ഫിർലി എന്ന ദുആ ആവർത്തിച്ചു പറയുക. ഇവിടെ രണ്ടു വട്ടേ കൊടുത്തിട്ടുള്ളൂ, അതിന്റെ അർത്ഥം വെറും രണ്ടു വട്ടാണെന്നല്ല, മറിച്ച് റബ്ബി ഗ്ഫിർലി റബ്ബി ഗ്ഫിർലി എന്നത് അവൻ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. രണ്ടു വട്ടം പറയാം, മൂന്ന് വട്ടം പറയാം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. ഈ ഇരുത്തം സുജൂദിന്റെ ഏതാണ്ട് അതേ ദൈർഘ്യത്തിൽ തന്നെ ഈ ഇരുത്തവും ഉണ്ടായിരിക്കണം. ഏതാണ്ട് السجدة الثانية ثم يكبر وجوبا ويرفع يديه مع هذا التكبير أحيانا ويسجد السجدة الثانية وهي ركن أيضا ويصنع فيها ما صنع في الأولى. السجدة الثانية عندما تسجد ثم يكبر وجوبا وندم تكبير جل هذا واجبا നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ കൈ ഉയർത്ത, രണ്ടാമത്തെ സുജൂദിലേക്ക് ഉയർത്തുമ്പോ കൈ ഉയർത്ത ചില സന്ദർഭങ്ങളിൽ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ഖഫ്ലിലും റഫ്ഇലും എല്ലാ താഴ്ചയിലും ഉയർച്ചയിലും ചിലപ്പോൾ കൈ ഉയർത്തിയിരുന്നു. ആ ഹദീസാണ് ഇതിന് തെളിവ്. വയസ്ജുദു സജ്ദത്തു സാനിയത വഹിയ റുക്നു അയ്ദൻ, എന്നിട്ട് രണ്ടാമത്തെ സുജൂദ് ചെയ്യാം, അത് റുക്നാൻ. ഒരു സുജൂദ് മാത്രം പോരാ, രണ്ട് സുജൂദ് ചെയ്യണം. ഒരു സുജൂദ് മാത്രം ചെയ്താലോ പണ്ഡിതന്മാർ പറഞ്ഞു ഒരു റക്അത്ത് അതിന്റെ സുജൂദിന് മുൻപുള്ള കാര്യങ്ങൾ ഏതെങ്കിലും റുക്വ മറന്നുപോയി, സുജൂദിലേക്ക് പോയി, അടുത്ത റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്നതിന് മുൻപ് ഓർമ്മ വന്നാൽ തിരിച്ച് അതേ റുക്നിലേക്ക് പോകും, എന്നിട്ട് ആ റുക്നു പൂർത്തീകരിച്ച് തിരിച്ചു വരാം. എന്നാൽ അടുത്ത റക്അത്തിലേക്ക് കടന്ന് ഖിറാഅത്ത് തുടങ്ങിയാലോ ആ കഴിഞ്ഞ റക്അത്ത് ഇല്ലാത്തതായി കൂട്ടാം, നിസ്കരിക്കാതെ കൂട്ടാം, വീണ്ടും നിസ്കരിക്കാറ് ആ റക്അത്ത് വീണ്ടും പുതിയത് റുക്നു പോയി കഴിഞ്ഞാൽ. ഉദാഹരണത്തിന് ഒരു സുജൂദ് മാത്രമേ ചെയ്തോളൂ, എന്നിട്ട് എഴുന്നേറ്റു ഖിറാഅത്ത് തുടങ്ങി, അപ്പോൾ പിന്നെ എന്ത് ചെയ്യാ, ഖിറാഅത്ത് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഓർമ്മ ഒരു സുജൂദ് ചെയ്തിട്ടുള്ളൂ, അപ്പോൾ കഴിഞ്ഞ റക്അത്ത് അത് ഒഴിവാക്കിയതായി കൂട്ട്, അത് വീണ്ടും അറക്കാത്ത് വീണ്ടും നിസ്കരിക്കും. എന്നാൽ ഒരാൾ സുജൂദ് മറന്നു, എഴുന്നേൽ ഇങ്ങനെ എഴുന്നേൽക്കാൻ പോകുന്നതിന് മുൻപ് ഓർമ്മ വന്നാൽ അവിടെ ഇരിക്കാം, സുജൂദ് ചെയ്യാം. എന്നാൽ അടുത്ത അറക്കാത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഖിറാഅത്ത് ആരംഭിച്ചാൽ وَيَصْنَعُ فِيهَا مَا صَنَعَ فِي الْأُولَى ആദ്യത്തെ സുജൂദിൽ ചെയ്തത് തന്നെ രണ്ടാമത്തെ സുജൂദിലും ചെയ്യുക. جلسه الاستراحه فاذا رفع راسه من السجده الثانيه واراد النحوض الى الركعه الثانيه كبر وجوبا ويرفع يديه احيانا ويستوي قبل ان ينحط قائدا على رجله اليسرى
معتدلا حتى يرجع كل عظم إلى موضعه. جلسة الاستراحة استراحة اللي يرتب ഇപ്പൊ നമ്മൾ എത്രാമത്തെ റക്അത്തില? ഒന്നാമത്തെ റക്അത്തില്. അതിൽ രണ്ട് സുജൂദും കഴിഞ്ഞ് എഴുന്നേൽക്കാൻ പോവാണ്. എഴുന്നേൽക്കുന്ന സന്ദർഭത്തിൽ തക്ബീർ ചൊല്ലുക, അതെന്താണ്? വാജിബാണ്. വയർഫഉ യദൈഹി അഹ്യാനൻ, രണ്ടാമത്തെ സുജൂദിൽ എഴുന്നേറ്റ് അടുത്ത റക്അത്തിലേക്ക് പോകുമ്പോൾ ചില സന്ദർഭങ്ങളിൽ കൈ ഉയർത്തുക. ഇങ്ങനെ ഉയരുന്നതിന് മുൻപ് വയസ്തവി ഖബ്ല അൻ യൻഹബ്, എഴുന്നേൽക്കുന്നതിന് മുൻപ് വയസ്തവി ഖബ്ല അൻ യൻഹവ ഖാഇദൻ അലാ റിജ്ലിഹിൽ യുസ്ര, അവൻ അവന്റെ ഇടത് കാലിൽ താങ്ങിയിരിക്കണം. മുഅ്തദിലൻ, ശരിയായ ഒരു ഇരുത്തം തന്നെ ഇരിക്കണം, ഒരു ഇരുത്തം ഇരുന്ന്. حتى يرجع كل عظم الى مفصله او الى موضعه, എല്ലുകളെല്ലാം അതിന്റെ സ്ഥാനത്തേക്ക് തിരിച്ചു പോകുന്നത് വരെ അവനൊന്ന് ഇരിക്കണം. ثم ينهض معتمدا على الارض بيديه المقبولتين كما يقبضهما العادن الى الركعه الثانيه وهي ركن. ഇവിടെ വായിക്കല നിർബന്ധമായിട്ടാണ് ഒന്ന് വായിച്ചത്. ആ ഇരുത്തം ഇരുന്ന് എഴുന്നേൽക്കുന്ന സന്ദർഭത്തിൽ കൈ ഇങ്ങനെ കുത്തി, ആജിൻ എന്ന് പറഞ്ഞാൽ മാവ് കുഴക്കുന്നവനാണ്, മാവ് കുഴക്കുന്നവൻ കൈ ഇങ്ങനെ ചുരുട്ടി പിടിക്കും, ചുരുട്ടി പിടിച്ച് കുത്തി എഴുന്നേൽക്കണം. പലരും കണ്ട് പരിചയമുണ്ടാവും. ജിൽസത്തുൽ ഇസ്തിറാഹ സുന്നത്താണോ അല്ലേ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. الشيخ ابن عثيمين رحمه الله അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് പ്രായമായപ്പോൾ അവിടുന്ന് വയസ്സായതിന്റെ പേരിൽ ചെയ്ത കാര്യമാണ്. നേരെ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, അപ്പോ ഒന്നിരുന്ന് കൈകുത്തി എഴുന്നേറ്റതാണ്. അത് സുന്നത്തല്ല എന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായം. എന്നാൽ അല്ലാഹു അലം ശരിയായ അഭിപ്രായമായി മനസ്സിലാകുന്നത് ഇത് തന്നെയാണ്. ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തി അതിന്റെ അസല് അടിസ്ഥാനം സുന്നത്താണ്. സഹാബികൾ ആരും ഈ കാരണം കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കുത്തിയായിരുന്നു, ഒന്ന് ഇരുന്ന് എന്നിട്ട് കുത്തിയായിരുന്നു എഴുന്നേറ്റിരുന്നത്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഷെയ്ഖ് സുലൈമാൻ അറുഹൈലി ഹഫിദഹുല്ലാ അദ്ദേഹം ഓർമ്മപ്പെടുത്തിയ കാര്യമാണ്, നിന്റെ ഇമാം അയാൾ ഈ സുന്നത്ത് എടുക്കുന്നില്ലെങ്കിൽ നീ ഈ സുന്നത്ത് എടുക്കാൻ പാടില്ല. ഇമാമിനെ പിന്തുടരുന്ന സന്ദർഭത്തിൽ ഇമാം ഈ സുന്നത്ത് എടുക്കുന്നില്ലെങ്കിൽ നീ ഈ സുന്നത്ത് എടുക്കാൻ പാടില്ല. മഫ്ഹൂം മനസ്സിലായത്? അതിന് കാരണമായി ഷെയ്ഖ് പറഞ്ഞത് പല കാരണങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ഒരാൾക്ക് ഒരു റക്അത്ത് നിസ്കാരം, ഒരു റക്അത്ത് നിസ്കാരം അയാൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അതായത് ഒരു റക്അത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇമാമിന്റെ പിന്നിൽ വന്നത്, ഇമാമിന്റെ പിന്നിൽ നിസ്കരിക്കുന്ന സമയത്ത് എന്റെ ആദ്യത്തെ റക്അത്താണത്, ഇമാമിനോ? ഇമാം രണ്ടാമത്തെ റക്അത്ത് കഴിഞ്ഞാൽ എതിലേക്കാ പോവാ? തശഹൂദിലേക്ക് പോകും. ഞാൻ എന്താ ചെയ്യാം? ഇമാമിനെ പിന്തുടരും. പറയുമ്പോൾ എന്റെ കാര്യത്തിൽ വാജിബായത് ഞാൻ രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കലാണ്, അത് ഒഴിവാക്കി ഞാൻ ഇമാമിനെ പിൻപറ്റുന്നുണ്ട് എങ്കിൽ ഇങ്ങനെ സുന്നത്തായ കാര്യങ്ങളിൽ പിൻപറ്റൽ എന്തുകൊണ്ടും കൂടുതൽ ആവശ്യമാണ്. അപ്പോൾ ചിലർ ചോദിച്ചേക്കാം, ഇമാം ഇത് എങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകും? മൂന്ന് അവസ്ഥകളാണ് ഇതിനുള്ളത്. ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇമാമ് അത് ചെയ്യുന്ന ആളാണ്. നിങ്ങളുടെ നാട്ടിലെ ഇമാമാണ്, അല്ലെങ്കിൽ അത് ചെയ്യാത്ത ആളാണ് എന്ന് മനസ്സിലാക്കും.
അപ്പൊ നിങ്ങൾ അത് ചെയ്യണ്ട. അതുമല്ലെങ്കിൽ യാത്രയ്ക്കിടയിൽ ഒരു മസ്ജിദിൽ കയറി, അപ്പോൾ ഒപ്പം നിസ്കരിക്കുന്ന ആളുകളെ നോക്ക്. പൊതുവെ അവർ ചെയ്യുന്നത് ഇമാമിനെ പിൻപറ്റലായിരിക്കും, അവർ ചെയ്യുന്നത് പോലെ ചെയ്യുക. വല്ലാഹു അലം, ഇതാണ് ശരിയായി തോന്നുന്നത്. കാരണം പല വാജിബുകളും ഇമാമിനെ പിന്തുടരുന്നതിന് വേണ്ടി മാറ്റിവെക്കാൻ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്തരം സുന്നത്തായ കാര്യങ്ങളിൽ എന്തുകൊണ്ടും അത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ثم ينحض معتمدا على الارض بيديه المقبوضتين كما يقبضهما العاجل الى الركعه الثانيه وهي ركن ويصنع فيها ما صنع في الاولى الا انه لا يقرا فيها دعاء الاستفتاح ويجعلها اكثر من الركعه الاولى. الركعه الثانيه رندامه ركعه. ثم ينحض معتمدا على الارض بيديه المقبوضتين ارتمل പറഞ്ഞത് പോലെ കൈ ചുരുട്ടി പിടിച്ച് മാവ് കൊഴക്കുന്ന ഒരാൾ ചുരുട്ടി പിടിക്കുന്ന പോലെ ചുരുട്ടി പിടിച്ച് കുത്തി എഴുന്നേൽക്കുക രണ്ടാമത്തെ റക്അത്തിലേക്ക്, അത് റുക്നാണ്. വയസ്നഉ ഫീഹാ മാ സനഅത്തിൽ ഊല, അതാ ഞാൻ പറഞ്ഞു ഇനി എടുക്കാൻ എളുപ്പമാണ്. ആദ്യത്തെ റക്അത്തിൽ ചെയ്തതുപോലെ രണ്ടാമത്തെ റക്അത്തിലും ചെയ്യാം. അതിനി പ്രത്യേകം പറയേണ്ടല്ലോ, ആദ്യത്തെ റക്അത്ത് നമ്മൾ പഠിച്ചതാണ്. ആദ്യത്തെ റക്അത്തും രണ്ടാമത്തെ റക്അത്തും ചില കാര്യങ്ങളിൽ മാത്രമേ വ്യത്യാസപ്പെടുള്ളൂ. ഒന്ന്, നിയ്യത്തില്ല. രണ്ടാമത് ഇങ്ങനെ നിയ്യത്ത് വെക്കേണ്ട കാര്യമാണ്, രണ്ടാമത്തെ റക്അത്ത് സ്കരിക്കാൻ പോവാൻ എന്ന നിയ്യത്തില്ല. രണ്ട്, സ്വലാത്തുൽ ഇസ്തിഫ്താഹ് ഇല്ല, അല്ലാഹുമ്മ ബാഇദ് ബൈനി, ഇതൊന്നുമില്ല. മൂന്ന്, ഇസ്തിആദത്തില്ല, നേരത്തെ നമ്മൾ പറഞ്ഞത് പ്രകാരം ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങളിൽ രണ്ടാമത്തെ റക്അത്ത് ഒന്നാമത്തെ റക്അത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ട് നിൽക്കും. വയജഅലുഹ അഖ്സർ മിന റകഅലുല, ഒന്നാമത്തെ റകഅത്തിനേക്കാൾ രണ്ടാമത്തെ റകഅത്ത് ദൈർഘ്യം കുറവായിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. നഅം. അൽജുലൂസു ലിത്തശഹ്ഹുദി ഫഇദ ഫർഗ മിന റകഅത്തി സാനിയതി കഅദ ലിത്തശഹ്ഹുദി ലിത്തശഹ്ഹുദി വഹുവ വാജിബുൻ വയജ്ലിസു മുഫ്തരിശൻ കമ സബഖ ബൈന സജദതൈൻ ലാകിൻ ലാ യജൂസു ലിഖാഉ ഹുന ويضع كفه اليمنى على فخذه وركبته اليمنى ونهايه مرفقه الايمن على فخذه لا يبعده عنه ويبسط كفه اليسرى على فخذه وركبته اليسرى ولا يجوز ان يجلس معتمدا على يده وخصوصا اليسرى. الجلوس للتشهد فمل ودتي بتاديك ആ രണ്ടാമത്തെ റക്അത്ത് റുകൂഉ, റുകൂഉ നേർന്ന് സുജൂദ്, സിജ്ദ, സുജൂദുകൾ കഴിഞ്ഞു, ഇനി തശഹ്ഹുദിന് ഇരിക്കുക. ഫഇദാ ഫറഗ മിന റക്അത്തി സാനിയ ഖഅദ ലിത്തശഹ്ഹുദ്, രണ്ടാമത്തെ റക്അത്ത് കഴിഞ്ഞാൽ, സുജൂദ് കഴിഞ്ഞാൽ തശഹ്ഹുദിന് വേണ്ടി ഇരിക്കാം. വഹുവ വാജിബുൻ, അതെന്താണ് വാജിബാണ്, മറന്നാൽ എന്ത് ചെയ്യണം, സഹുവിന്റെ സുജൂദ് ചെയ്യണം. ഇടയിലുള്ള തശഹ്ഹുദ് മറന്നാൽ സഹുവിന്റെ സുജൂദ് ചെയ്യണം, അത് റുക്നല്ല. വയജ്ലിസു മുഫ്തരിഷൻ കമാ സബഖ ബൈന സജ്ദതൈൻ, മുന്നേ പറഞ്ഞതുപോലെ രണ്ട് സുജൂദുകൾക്കിടയിൽ ഇരിക്കുന്നത് പോലെ ഇഫ്തിറാഷിന്റെ ഇരുത്തം തശഹ്ഹുദിന്റെ സന്ദർഭത്തിൽ ഇരിക്കണം. ലാകിൻ ലാ യജൂസു ഇഖാഉ ഹുന, എന്നാൽ ഇഖാഇന്റെ ഇരുത്തം പാടില്ല. താന്റെ ഇരുത്തം നേരത്തെ നമ്മളോട് കാണിച്ചത് ഇരുത്തം, രണ്ടു കാലും കുത്തിയിട്ടുള്ള ഇരുത്തം, അത് തശഹ്ഹുദിൽ പാടില്ല. അതെപ്പോൾ മാത്രമേ പാടുള്ളൂ, രണ്ട് സുജൂദുകൾക്കിടയിൽ ഇടക്ക്. വയദഉ കഫഹുൽ യുംന അലാ ഫഖിദിഹി വറുക്ബതിഹിൽ യുംന, അവന്റെ വലത് കഫ്, വലത് കൈപ്പത്തി, വലത് തുടയുടെ മുകളിൽ ആയി വെക്കുക. വറുക്ബതിഹിൽ യുംന, അവന്റെ വലത് തുടയുടെയും മുട്ടിന്റെയും മേലെയായി വെക്കുക. എന്നാ അതിന്റെ അവസാനത്തിൽ മടങ്ങിയിരിക്കുമ്പോ وَنِهَايَةِ مِرْفَقِهِ الْأَيْمَنْ عَلَى فَخِذِهِ لَا يُبْعِدُهُ عَنْهُ. വലത് കൈയിന്റെ മിർഫക് മുട്ട്, അത് ഫഖിദിനോട്,
തുടയോട് ചേർത്ത് വെക്കുക, വല്ലാതെ അകറ്റി വെക്കാൻ പാടില്ല, ഇങ്ങനെ വെക്കാൻ പാടില്ല, ഇങ്ങനെ കയറ്റി വെക്കാൻ പാടില്ല. മറിച്ച് ഫഹീദിനോട് ചേർത്ത് വെക്കുക, ഫഹീദ് എന്ന് പറഞ്ഞാല് തുടയോട്, തുടയോട് ചേർത്ത് വെക്കുക, ഇരിക്കുമ്പോ തുടയോട് ചേർത്ത് വെക്കുക, അങ്ങനെ ഒട്ടി പിടിച്ചു വെക്കാനല്ല, ചേർത്ത് അടുത്ത് വെക്കുക, വല്ലാതെ അകറ്റാൻ പാടില്ല. ويبسط كفه اليسرى على فخذه وركبته اليسرى ويبسط എന്നാൽ ഇടത് കൈ ശരിക്കും നീട്ടി പിടിക്കണം. كفه اليسرى അവന്റെ ഇടത് കൈപ്പത്തി, على فخذه അവന്റെ തുടയുടെയും, وركبته اليسرى അവന്റെ മുട്ടിന്റെയും മേലെയായി ഇടത് കൈ നീട്ടി വെക്കണം. ولا يجوز ان يجلس معتمدا على يده അവന്റെ കൈയിനോട് കൈയിൽ താങ്ങി ഇരിക്കാൻ പാടില്ല, കൈ ഇങ്ങനെ കുത്തി താങ്ങി ഇരിക്കാൻ പാടില്ല. وخصوصا اليسرى പ്രത്യേകിച്ച് ഇടത്തെ കൈ കുത്തി മസ്ജിദിലും ഇരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇഫ്തിറാഷിന്റെ ഇരുത്തം, ഈ ഇരുത്തം തശഹുദിന്റെ ഈ സമയത്തുള്ള ഇരുത്തം, ഈ ഇരുത്തത്തിലും കൈയിലേക്ക് ഇങ്ങനെ താങ്ങി കഴിക്കരുത്, ഇങ്ങനെ വെക്ക, ഈ കൈ ഇങ്ങനെ വെക്ക, ഈ കൈ ഇങ്ങനെ വെക്ക, ഇതിപ്പോ ഇങ്ങനെ ബലം കൊടുത്ത് ഇങ്ങനെ ചാരി ഇരിക്കരുത്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തശഹുദിന്റെ ഇടയിലുള്ള ഈ ഇരുത്തം, അല്ലെങ്കിൽ തശഹുദിന് വേണ്ടിയുള്ള ഈ ഇരുത്തമാണ് സുബഹി നിസ്കാരത്തിൽ ഉള്ള അത്തഹിയാത്തിന് ഇരിക്കേണ്ടത്. കാലിങ്ങനെ പരത്തി വെച്ച്, രണ്ടു കാലും പരത്തി വെച്ചിട്ടുള്ള ഇരുത്തല്ല, അത് നാല് റക്അത്തുള്ള അല്ലെങ്കിൽ മൂന്ന് റക്അത്തുള്ള അവസാനത്തെ അത്തഹിയാത്തിൽ വേണ്ടതാണ്. രണ്ട് റക്അത്തുള്ള നിസ്കാരങ്ങളിൽ ഈ പറഞ്ഞ ഇരുത്തേ പാടുള്ളൂ. ഞാൻ تحريك الاصبع والنظر اليها ويخفض اصابع كفه اليمنى كلها ويضع ابهامه على اصبع الوسطى تارة وتارة يحلق بهما حلقة ويشير باصبعه السبابة الى القبلة ويرمي ببصره اليها ويحركها يدعو بها من اول التشهد الى اخره ولا يشير باصبع يده اليسرى ويفعل هذا كله في كل التشهد في كل تشهد تحريك الاصبع ورلي الكل والنظر اليها ورلي ليكുള്ള നോട്ട്. ഇനി എങ്ങനെയാണ് കൈ പത്തി, അത് കൈപ്പത്തി, വലത്തെ കൈപ്പത്തി എങ്ങനെയാണ് വെക്കേണ്ടത് എന്നാണ് ഇനി പറയുന്നത്. ويقبض اصابع كفه كفه اصابع كفه എന്നാണ് അവിടെ തെറ്റിയതാണ്. ويقبض اصابع كفه اليمنى كلها كلها لا وانا كلها كلها ذكرت مرتين ليله كلها ويقبض اصابع كفه اليمنى كلها അവന്റെ വലത് കൈ അതിലെ വിരലുകളെല്ലാം അവൻ ചേർത്ത് പിടിക്കണം. കഴിച്ചിട്ടില്ല ട്ടോ, ഇവിടുത്തെ ആരും ക്ലാസ് നിർത്തി പോരുത്, പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. അവന്റെ ഇബ്ഹാം, ഇബ്ഹാം തന്നെ തള്ള വിരൽ, അത് മധ്യവിരലിലേക്ക് വെക്കണം. വയദഉ ഇബ്ഹാമഹു അലൽ വുസ്ത, കഴിഞ്ഞിട്ടില്ല. വതാറതൻ യുഹല്ലിഖു ബിഹിമ ഹൽഖ, ചില സന്ദർഭങ്ങളിൽ അതുകൊണ്ട് അവനൊരു വട്ടം ഉണ്ടാക്കണം. ഹൽക ഇങ്ങനെ വട്ടത്തിൽ പിടിക്കുക, ചില സമയത്ത് ഇങ്ങനെ വെക്കുക, ചില സമയത്ത് ഇങ്ങനെ ആക്കുക. ويشير باصبعه السبابه الى القبله, എന്നിട്ട് അവന്റെ സബ്ബാബത്ത് കൊണ്ട് ഖിബ്ലയിലേക്ക് ചൂണ്ടുക. ആരാണ് ഈ സബ്ബാബ? ചൂണ്ടുവരൽ. ശബ്ബ് എന്ന് പറഞ്ഞാ ചീത്ത പറയാ, ചീത്ത പറയുമ്പോ ഉപയോഗിക്കുന്ന വരലായോണ്ടാണ് ശബ്ബാബ എന്ന് പേരുണ്ട്. സബ്ബാഹ എന്നും പറയലുണ്ട്, തസ്ബീഹിന്റെ സമയത്ത് ഉപയോഗിക്കുന്ന വരലായതും. പൊതുവെ ശബ്ബാബ എന്നാണ് പറയുള്ളത്, ആൾക്കാർ പൊതുവെ ചീത്ത പറയുമ്പോ ഈ വരലാണ് ഉയർത്തി.
വയുഷീറു ബിഇസ്ബഇഹി സബ്ബാബതി ഇലൽ ഖിബ്ല, ഖിബ്ലയുടെ നേരെ അവൻ വിരലുകൊണ്ട് ചൂണ്ടണം. വയർമി ബിബസറിഹി ഇലൈഹ, അവന്റെ നോട്ടം അതിലേക്കായിരിക്കണം, വിരലിലേക്കായിരിക്കണം. വയുഹറിക്കുഹ, അവനത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇങ്ങനെയാണ് അളക്കേണ്ടത്. തഹ്രീഖ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആക്കുന്നതിന് തഹ്രീഖ് എന്ന് പറയില്ല. അത് ഖഫ്ദ് റഫാ, മേലക്ക് പോക്ക് താഴത്തേക്ക്, അങ്ങനെയല്ല. തഹ്രീഖ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചലിപ്പിക്കുന്നതിന്, ഹറക്ക ചലിപ്പിച്ചു, ഇളക്കി, തഹ്രീഖ് ഇങ്ങനെ ആക്കും. ഞാൻ തഹ്രീഖ്. വയുഹറിക്കുഹ യദ്ഉ ബിഹ, അതുകൊണ്ട് അവൻ ദുആ ചെയ്യണം. മിൻ അവ്വലി തശഹുദി ഇലാ ആഖിരി, തശഹുദിന്റെ തുടക്കം മുതൽ അവസാനം വരെ. ഷെയ്ഖുൽ അൽബാനി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായം ഞാൻ മറ്റു ചിലർ പറഞ്ഞു, ഷഹാദത്ത് കലിമ പറയുന്ന സന്ദർഭത്തിലും ദുആഇന്റെ സന്ദർഭത്തിലും അളക്കണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അപ്പം ദുആ വരുമ്പോ അല്ലാഹു സല്ലി അലാ, ദുആഇന്റെ സന്ദർഭത്തിലും തശഹുദിന്റെ, കാരണം എന്താ, അള്ളാഹു ഏകനാണെന്ന് ഓർമ്മപ്പെടുത്തലായിക്കൊണ്ട്. അള്ളാഹു അലം കൂടുതൽ ശരിയായ അഭിപ്രായമായി തോന്നുന്നു. ഷെയ്ഖുൽ അൽബാനി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്, കാരണം അത്തഹിയാത്ത് മുഴുവൻ ദുആ ആണ്, തുടക്കം മുതൽ അവസാനം വരെ അത് ദുആ തന്നെയാണ്. അതുകൊണ്ട് ഒരാൾ തുടക്കം മുതൽ അവസാനം വരെ തഹ്രീഖ് ചെയ്തുകൊണ്ടിരിക്കുക, വരലിങ്ങനെ. കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉപയോഗിക്കലുണ്ട് സംസ്കാരത്തിൽ, അങ്ങനെ വേടിയുണ്ടെങ്കിൽ അവരെ തുടക്കത്തിൽ തന്നെ ഇത് പറഞ്ഞിങ്ങനെ ഇളപ്പിക്കേണ്ടതില്ല. സംസ്കാരം ഒരു ഗൗരവമുള്ള കാര്യമായി അവർക്ക് മനസ്സിലാവണം. ചിലപ്പോൾ അവരെ തെറ്റി കളിക്കും, അപ്പൊ പറഞ്ഞു കൊടുത്താൽ മതി. കൈവിരൽ ഇളക്കുക എന്നത് തഹ്രീഖിന്റെ രൂപം ഈ പറഞ്ഞത്. എന്നാൽ ചിലർ പറയുന്നത് പോലെ ഇങ്ങനെ വട്ടത്തിൽ തിരിക്കുക, ഇതിനൊക്കെ എന്തെങ്കിലും അടിസ്ഥാനമുള്ളതായി അറിയില്ല. അല്ലാഹു അഅലം. വലാ യുഷീറു ബിഇസ്ബഇ യദിഹിൽ യുസ്റാ, ഇടത്തെ കൈയിന്റെ വിരൽ കൊണ്ട് ചൂടാൻ പാടില്ല, വലത്തെ കൈ കൊണ്ട് മാത്രമേ പാടുള്ളൂ. വയഫഅലു ഹാദാ കുല്ലഹു ഫീ കുല്ലി തശഹുദ്, എല്ലാ തശഹുദിലും ഇതുപോലെ ചെയ്യണം. മനസ്സിലായില്ലപ്പോ? രണ്ട് രൂപമാണ് കൈ ചുരുട്ടി പിടിക്കുന്നതിനുള്ളത്. ഒന്നിങ്ങനെ എല്ലാം മടക്കി പിടിക്കുക, രണ്ട് ഇങ്ങനെ വട്ടത്തിലാക്കുക. അത് രണ്ട് രൂപത്തിൽ വന്നിട്ടുണ്ട്, ഒന്നിങ്ങനെ വെക്ക, ഒന്നിങ്ങനെ വെക്ക, രണ്ടും വന്നിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ തഹരീഖിന്റെ ഹദീസ് ഷാദാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വല്ലാഹു അലം, ഷെയ്ഖുൽ അൽബാനി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് കൂടുതൽ ശരിയായി മനസ്സിലാകുന്നത്. കാരണം ഈ വിഷയം ചർച്ച ചെയ്യാൻ തുടങ്ങിയാൽ കുറച്ച് പറയേണ്ടി വരും. പക്ഷേ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി അദ്ദേഹം തഹ്രീഖ് ഉണ്ട് എന്നാണ് പറയാം. മുൻഗാമികളായ പണ്ഡിതന്മാർ ചെല്ലു പറഞ്ഞിട്ടുണ്ട് തഹ്രീഖ് അനുവദിച്ചിട്ടുണ്ട്. وصيغته التحيات لله والصلوات والطيبات والسلام على النبي ورحمة الله وبركاته السلام علينا وعلى عباد الله الصالحين أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله صيغة التشهد تشهد له روبا والدعاء بعده تشهد إن شئ شمل دعاء برارتنا والتشهد واجب تشهد നിർബന്ധമാണ് ഇദ അനസിയഹു സജദ സജദതൈ അസ്സഹു പറഞ്ഞാൽ രണ്ട് സുജൂദ് ചെയ്യണം വയഖറഉഹു സിറൻ അത് പതുക്കെ ഓതുകയാണ് ചെയ്യേണ്ടത് വസീഗതുഹു ഐ സീഗതു തശഹുദ് തശഹുദിന്റെ രൂപം അത്തഹിയാതു ലില്ലാഹ് അത്തഹിയാത് എന്നാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജമീഉ അൻവാഇ തഅദീമാതി ലില്ലാഹ് എല്ലാ ആദരവിന്റെ വാക്കുകളും അള്ളാഹുവിനെ തഹിയാത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ അഭിവാദ്യങ്ങൾ പറയും അല്ലെ തഹിയ
فإذا حييتم بتحية فحيوا بأحسن منها أو ردوا നിങ്ങൾക്ക് ഒരു അഭിവാദ്യം ഒരാൾ ചെയ്താൽ അതിന് തുല്യമായത് അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് നിങ്ങൾ തിരിച്ചു നൽകുക. അള്ളാഹുവിനാണ് അത്തഹിയാത്തുകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാ ആദരവിന്റെ വാക്കുകളും അള്ളാഹുവിന് മാത്രമാണ്. വസ്സലവാത്ത്, എല്ലാ സ്വലാത്തുകളും ദുആകളും അള്ളാഹു സുബ്ഹാനഹു വതആലക്കാണ്. വത്തയ്യിബാത്ത്, എല്ലാ നല്ല വാക്കുകളും നല്ല വിശേഷണങ്ങളും അല്ലാഹുവിനാണ്. അസ്സലാമു അലൻ നബിയ്യി വറഹ്മത്തുല്ലാഹി വബറകാതു. ഇവിടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞു അസ്സലാമു അലൈക അയ്യുഹൻ നബി, ചിലർ പറഞ്ഞു അസ്സലാമു അലൻ നബി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അസ്സലാമു അലൻ നബി എന്നാണ് പറഞ്ഞിരുന്നത്. വല്ലാഹു അഅലം, കൂടുതൽ ശരിയായി മനസ്സിലാകുന്നത് അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപം അതാണ്. മാത്രവുമല്ല, അവിടുന്ന് അത് പഠിപ്പിക്കുന്ന സന്ദർഭത്തിൽ സഹാബികളോട് പറഞ്ഞില്ല ഞാൻ മരിച്ചാൽ നിങ്ങൾ അസ്സലാമു അലൈക എന്ന് പറയണ്ട, അസ്സലാമു അലൻ നബി എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെയ്തതാകട്ടെ അദ്ദേഹത്തിന്റെ ഇജ്തിഹാദായിരുന്നു. മറ്റ് അനേകം സഹാബികൾ സലാത്ത് തഹിയാത്തുവിന്റെ രൂപം പറഞ്ഞത് ഈ രൂപത്തിലാണ്, സലാമു അലൈക. അപ്പോൾ ചിലർ പറഞ്ഞേക്ക റസൂലുള്ളാഹിയുടെ അലൈക, അസ്സലാമു അലൈക, റസൂലെ നിങ്ങൾക്ക് സലാം എന്ന് പറയുമ്പോൾ. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു ഇവിടെയുള്ള കാഫ് അസ്സലാമു അലൈക, അത് കാഫുൽ ഖിതാബ് അല്ല, അതായത് നേരെ മുന്നിലെക്കുന്നവനോട് നീ എന്ന് പറയുന്ന പോലെയല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അകലെയാണ്. പക്ഷേ റസൂലുള്ളയോടുള്ള നമ്മുടെ ബന്ധം കാരണത്താൽ അവിടുന്ന് നമ്മുടെ കൽബിനോടടുത്താണ്. അതുകൊണ്ടാണ് അസ്സലാമു അലൈക എന്ന് പറയുന്നത്. ഇത് കവിതകളിലൊക്കെ പൊതുവെ ഉപയോഗിച്ചു വരുന്ന രീതിയാണ്. വല്ലാതെ സ്നേഹം കൂടിയ ആൾക്കാരെ പറ്റിയിട്ട് കവിത എഴുതുമ്പോൾ കണ്ടിട്ടില്ലേ, നീ എന്നോട് എന്ന് അങ്ങനെ പറഞ്ഞു. ആൾ മരിച്ചിട്ടുണ്ടാവും. നീ എന്ന് പറയുന്നത് എന്തർത്ഥത്തിലല്ല, മുന്നിലുണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല, പിന്നെയോ ഹൃദയത്തിന്റെ അടുപ്പം കാരണം ആൾ അടുത്തതുപോലെ തോന്നിക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നബിയു ഔല ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളോട് ഏറ്റവും അടുപ്പമുള്ള ആളാണ്. അസ്സലാമു അലൈക അയ്യുഹ നബി വറഹ്മത്തുല്ലാഹി വബറകാതുഹ്. അസ്സലാമു അലൈന, ആദ്യം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിനു മുൻപ് അല്ലാഹു സുബ്ഹാനഹു വതആല അല്ല. ഹക്കുകളെ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോഴുള്ള ഹക്കാണ് അത്. ആദ്യം അല്ലാഹു സുബ്ഹാന തആലയെ പുകഴ്ത്തുക. അല്ലാഹുവിന്റെ ഹക്ക് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലുത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹക്കാണ്. ദുനിയാവിൽ ഏറ്റവും വലിയ ഹക്ക് റസൂലുള്ളയോടാണ് ഉള്ളത് സൃഷ്ടികളുടെ കൂട്ടത്തിൽ. അതിനേക്കാൾ വലിയ ഹക്കാണ് ആരോടുള്ളത്? അള്ളാഹുവിനോടുള്ളത്. സലഫുകൾ ചില ആളുകൾ പറഞ്ഞതുപോലെ പലപ്പോഴും ആളുകൾ അള്ളാഹു നിനക്ക് നൽകേണ്ടതിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ, നീ അള്ളാഹു നൽകേണ്ടതിനെ കുറിച്ച് ചിന്തിക്കാറില്ല. അള്ളാഹുക്ക് നിന്റെ അടുത്ത് കുറെ അവകാശമുണ്ട്. ഞാൻ അതൊക്കെ ചെയ്തിട്ട് എന്താ ഇങ്ങനെ, എനിക്കെന്താ അത് കിട്ടാത്ത, എനിക്കെന്താ അത് കിട്ടാത്ത. നിനക്ക് കിട്ടേണ്ടതിനെ കുറിച്ചാണ് നീ ചിന്തിക്കുന്നുള്ളൂ. ശയ്യിദായ റബ്ബായ ഖാലിഖായ റാസിഖായ റബ്ബിന് നീ തിരിച്ചു കൊടുക്കേണ്ട ഹക്കുകളെ കുറിച്ച് അത് ആളുകൾ വളരെ കുറച്ച് ചിന്തിക്കുന്നു. ആദ്യം അള്ളാഹുവിന്റെ ഹക്ക്, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹക്ക്, പിന്നെ സലാമു അലൈന നമ്മുടെ മേൽ, വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളായ ഇബാദികളുടെ മേൽ. നമ്മൾ ദുആഇന്റെ സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു മുസ്ലിം മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനായിരിക്കണം. അപ്പോ മാത്രമല്ല അവന്റെ ദുആകൾ അല്ലാഹു മഗ്ഫിർലി മുഅ്മിനീന വൽമുഅ്മിനാത് വൽമുസ്ലിമീന വൽമുസ്ലിമാത് വൽഅഹ്യാ മിൻഹും വൽഅംവാത് ഇന്നകും മുജീബുദ് ദഅവാത് വഖാദിൽ ഹാജാത്. എല്ലാ മുസ്ലിമീങ്ങൾക്കും വേണ്ടി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബികൾ മുതൽ ഇനി അങ്ങോട്ട് ജീവിക്കാനിരിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളും നിന്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെട്ടു.
അപ്പൊ നിനക്ക് എത്ര പ്രതിഫലം ഉണ്ടായിരിക്കും? ഈ കണ്ട മുസ്ലിമീങ്ങൾക്കൊക്കെ വേണ്ടിയാണ് നീ പ്രാർത്ഥിച്ചത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ ഒരിക്കലും മറക്കരുത്, നമുക്കും ഉപകാരമാണ്, വേറെ നമ്മളൊരു മുസ്ലിമാണ്. രണ്ട്, നമുക്ക് നാളെ പരലോകത്തേക്ക് അത് വലിയ ഉപകാരമാണ്. കാരണം ഇത്രയധികം ആളുകൾ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടെ. നമ്മൾ പലപ്പോഴും ദ്വാരല്ലോ, അള്ളാഹുവിന്റെ കാര്യം ശരിയാക്കണം, വിഷയം ശരിയാക്കണം, വീട് ശരിയാക്കണം, എന്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, ഉമ്മാക്ക് ഇങ്ങനെ കുഴപ്പമുണ്ട്. മുസ്ലിമീങ്ങളുടെ കാര്യം പലരും പറയില്ല, ദ്വാരയിൽ അത് പ്രാർത്ഥിക്കാറില്ല. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലേ? അൽ മുസ്ലിം അഹുൽ മുസ്ലിം, മുസ്ലിം മറ്റൊരു സഹോദരന്റെ, മുസ്ലിമിന്റെ സഹോദരനാണ്. اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ويصلي بعده على النبي صلى الله عليه وسلم رسول الله يدمي الصلاه جلغا فيقول اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد الله هو ني محمد يدمي الصلاه جلنا صلى الله عليه وسلم അവിടുത്തെ കുടുംബത്തിന്മേൽ സലാത്ത് ചൊല്ലണം. എങ്ങനെ? ഇബ്രാഹീമിന്റെ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ മേൽ നീ സ്വലാത്ത് ചൊല്ലിയതുപോലെ. ആരാണ് ഏറ്റവും ശ്രേഷ്ഠൻ? ഇബ്രാഹിം നബിയാണോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണോ? അപ്പൊ എങ്ങനെ ഇബ്രാഹിം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയതുപോലെ റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലി? അബ്ദുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബിയുടെ കുടുംബത്തിൽപ്പെട്ടയാളാണ്. ഇബ്രാഹീമിന്റെ കുടുംബത്തിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയതുപോലെ റസൂലുള്ളയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളക്ക് വീണ്ടും സ്വലാത്തിൽ വർദ്ധന ഉണ്ടാവണം. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബിയുടെ കുടുംബത്തിൽപ്പെട്ടയാളാണ്, ഇസ്മായിലിന്റെ പരമ്പരയിലാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളത്. അവിടുത്തെ മേലുള്ള സ്വലാത്താണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ല അലൈയ സലാത്തൻ വാഹിദ സല്ലല്ലാഹു അലൈഹി അശറ, ആരെങ്കിലും എന്റെ മേൽ സലാത്ത് ചൊല്ലിയാൽ അള്ളാഹു എന്റെ മേൽ ഒന്ന് സലാത്ത് ചൊല്ലും. പലപ്പോഴും കുബൂരികൾ സലാത്തിന്റെ മേലെ വല്ലാതെ കെട്ടിമറിയുന്നോണ്ട് അവരൊന്ന് വിട്ടു വന്നു കഴിഞ്ഞാൽ പിന്നെ സലാത്ത് പല ആളുകൾ ഒഴിവാക്കുക. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളയോട് സ്നേഹമുള്ള ഒരുത്തിന് എങ്ങനെയാണ് സാധിക്കുക? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അടുത്തിരിക്കാൻ, അവിടുത്തോടൊപ്പം എത്താൻ ആരാണ് ആഗ്രഹിക്കാത്തത്? എങ്ങനെയാണ് അവന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്? ഒരാൾ അവന് ഏറ്റവും ഇഷ്ടമുള്ളവന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുക. റസൂലുള്ളയേക്കാൾ അവന് സ്നേഹമുള്ളത് മറ്റാരോടാണ്? എങ്ങനെയാണ് അവന് സ്വലാത്ത് മാറ്റിവെക്കാൻ സാധിക്കുക? റസൂലുള്ളയെ ഒരിക്കലെങ്കിലും കാണുക എന്നത് ആഗ്രഹിക്കാത്ത ഏത് മുഅ്മിനാണുള്ളത്? ഇത് ലഭിക്കണമെങ്കിൽ സ്വലാത്ത് അനിവാര്യമാണ്. വെള്ളിയാഴ്ച വർദ്ധിപ്പിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് കേൾക്കുമ്പോൾ അത് പറയണം. അൽബഖീലു മൻ ദുക്കിർതു ഇൻദഹു വലം യുസല്ലി അലൈഹി, എന്റെ പേര് പറയപ്പെട്ടിട്ട് എന്റെ മേൽ സ്വലാത്ത് ചൊല്ലാത്തവനാണ് ഫിഷിക്കൻ. ഇന്നക ഹമീദു മജീദ്, അല്ലാഹുവ നീ ഹമീദാണ്, അതായത് നീ ഹംദ് അങ്ങേയറ്റം പറയപ്പെടാൻ അർഹതയുള്ളവനാണ്. കാരണം അതിനു മാത്രം നന്മകൾ അള്ളാഹുവിനുണ്ട്. അള്ളാഹുവിനെ ഹംദ് പറയുന്നത് എന്തിനു വേണ്ടിയാ? ഒന്ന്, അള്ളാഹു അതിന് അർഹനാണ്. രണ്ട്, അള്ളാഹു സുബ്ഹാന തആല നമുക്ക് കുറെ നന്മകൾ ചെയ്തു തന്നിട്ടുണ്ട് അതിന് പകരമായിക്കൊണ്ട്. രണ്ട്, മജീദ്, അള്ളാഹു ധാരാളം വിശേഷണങ്ങളുള്ളവനാണ്. ആ വിശേഷണങ്ങളൊക്കെ വളരെ മഹത്തരമാണ്. ആ മഹത്തരമായ വിശേഷണങ്ങൾ അവയാകട്ടെ എല്ലാം അങ്ങേയറ്റം മാന്യമാണ്. അവയെല്ലാം അങ്ങേയറ്റം വിശാലതയുള്ളതാണ്, വലുപ്പമുള്ളതാണ്. മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ അതിന്റെ അളവ് എടുക്കാൻ പറ്റുകയില്ല. അതിനുമാത്രം വിശാലതയുള്ളവൻ. എന്തുകൊണ്ടാണ് എന്നൊക്കെ ഹമീദുൽ മജീദ് എന്ന് ഇവിടെ പറയാൻ കാരണം, അബ്ദുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മേൽ അള്ളാഹു ധാരാളം സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്നബി, അള്ളാഹു മലക്കുകളും റസൂലുള്ളയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്.
ഇനിയും സ്വലാത്ത് വേണം. അള്ളാഹുവിന്റെ റസൂലിന്റെ മേലുള്ള സ്വലാത്തുകൾ അതിനു മാത്രം വർദ്ധിക്കണം. അതിന് യോജിച്ച നാമം ഏതാണ്? മജീദ് എന്ന നാമമാണ്. കാരണം മജീദ് എന്ന് പറഞ്ഞാൽ ധാരാളം വിശേഷണങ്ങൾ ഉള്ളവൻ തന്നെ. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. نعم. وإن شئت الاختصار قلت اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ثم يتخير في هذا التشهد من الدعاء الذي أعجبه إليه فيدعو الله به. ഒരാൾ സ്വലാത്ത് ചുരുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അയാൾക്ക് ഇതിൽ കൊടുത്തതുപോലെ ദുആ ചെയ്ത് കുറച്ചുകൂടി ചുരുങ്ങിയ രൂപമാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് വബാരിക് അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത വബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൽ മജീദ്. ثم يتخير في هذا التشهد من الدعاء الوارد اعجبه اليه بنيد അവൻ ഇഷ്ടമുള്ള ദുആകൾ അവൻ പ്രാർത്ഥിക്കാം. അവന് വേണ്ടത് പ്രാർത്ഥിക്കാം. ഖുർആനിൽ വന്ന പ്രാർത്ഥനകൾ ഉപയോഗിക്കാം. അവന് ഇഷ്ടമുള്ള കാര്യം അവന് പ്രാർത്ഥിക്കാം. الركعه الثالثه والرابعه ثم يكبر وجوبا والسنه ان يكبر وهو جالس ويرفع يديه احيانا ثم ينهض الى الركعه الثالثه وهي ركن كالتي بعدها وكذلك يفعل اذا اراد القيام الى الركعه الرابعه ولكنه قبل ان ينهض يستوي قائدا على رجله اليسرى معتدلا حتى يرجع كل عظم الى موضعه ثم يقوم معتمدا على يديه كما فعل في قيامه الى الركعه الثانيه ثم يقرا في كل من الثالثه والرابعه سوره الفاتحه وجوبا ويضيف اليها ايه او اكثر احيانا മൂന്നാമത്തെയും നാലാമത്തെയും റക്അത്ത് തക്ബീർ ചൊല്ലുക. ഇരിക്കുന്ന വേളയിൽ തക്ബീർ ചൊല്ലിക്കൊണ്ട് എഴുന്നേൽക്കലാണ് സുന്നത്ത്. ചില പണ്ഡിതന്മാർ പറഞ്ഞു തജാമുനാണ് അഫ്ദൽ. തജാമുൻ എന്ന് പറഞ്ഞാൽ ഒപ്പം പറയാം എഴുന്നേൽക്കുമ്പോൾ അല്ലാഹു. വയർഫഉ യദൈഹി അഹ്യാനൻ, ചില സന്ദർഭത്തിൽ കൈകൾ ഉയർത്താം. ثم ينهض الى الركعه الثالثه, മൂന്നാമത്തെ റക്അത്തിലേക്ക് രണ്ടാമത്തെ റക്അത്തിലേക്ക് കൂട്ടുക. ഈ പറഞ്ഞതൊക്കെ അതുപോലെ തന്നെ ആവർത്തിക്കാം. وكذلك يفعل اذا اراد القيام الى الركعه الرابعه, നാലാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ. ولكنه قبل ان ينهض يستوي قاعدا على رجله اليسرى معتدلا حتى يرجع كل عظم الى موضعه. നേരത്തെ പറഞ്ഞതുപോലെ ഒന്നാമത്തെ റക്അത്തിൽ രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്നിരുന്ന് കൈകുത്തി എഴുന്നേൽക്കണം. അത് മൂന്നാമത്തെ റക്അത്ത് നാലാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോഴും ആവർത്തിക്കണം. ثم يقوم معتمدا على يديه كما فعل في قيامه الركعه الثانيه, മുന്നെ പറഞ്ഞതുപോലെ കൈയിലൂന്നി എഴുന്നേൽക്കുക. പിന്നീട് മൂന്നിലും നാലിലും ഫാത്തിഹ പാരായണം ചെയ്യുക. ചില സന്ദർഭങ്ങളിൽ ഒരായത്തോ ഒന്നിലധികം ആയത്തുകളോ ചില സന്ദർഭങ്ങളിൽ പാരായണം ചെയ്യുക. ഇനിയുള്ളത് കുനൂത്ത്, നാസിലത്തിന്റെ കുനൂത്ത്, അതുപോലെ തന്നെ വിത്റിലെ കുനൂത്ത്. ഇത് രണ്ടും നമ്മൾ തൽക്കാലത്തേക്ക് എടുക്കുന്നില്ല, സമയം വല്ലാതെ വൈകിയിട്ടുമുണ്ട്. അതിനുശേഷമുള്ളത് വായിക്കും. ويصنع فيه ما صنع في التشهد الاول الا انه يجلس فيه متوجكا يفضي بوركه اليسرى الى الارض ويخرج قدميه من ناحيه واحده ويجعل اليسرى تحت ساقه اليمنى وينسب قدمه اليمنى ويجوز فرشها احيانا ويلقم كفه اليسرى وركبته يعتمد عليها. التشهد الاخير اوسانه التشهد والتورك ادله ഇരുത്തത്തിന്റെ രൂപം. തവറുക്ക് എന്ന് പറഞ്ഞാൽ അവസാനത്തെ തശഹ്ഹുദിലുള്ള ഇരുത്തമാണ്. ثم يقعد للتشهد الاخير, പിന്നീട് അവൻ അവസാനത്തെ തശഹ്ഹുദിനു വേണ്ടി ഇരിക്കുക. وكلاهما واجب,
അത് അതായത് തശഹ്ഹുദും ഇരുത്തവും വാജിബാണ്. وَيَصْنَعُ فِيهِ مَا صَنَعَ فِي التَّشَهُّدِ الْأَوَّلِ ഒന്നാമത്തെ തശഹ്ഹുദിൽ ചെയ്തതുപോലെ തന്നെ രണ്ടാമത്തേതും ചെയ്യാം. إِلَّا أَنَّهُ يَجْلِسُ فِيهِ مُتَوَرِّكًا എന്നാൽ ഇരുത്തത്തിൽ ഒരു വ്യത്യാസമുണ്ട്. രണ്ടാമത്തെ തശഹ്ഹുദിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നിസ്കാരം വെറും ഒറ്റ തശഹ്ഹുദ് മാത്രം ഉള്ളെങ്കിൽ ഈ ഇരുത്തില്ല, മുന്നേ പറഞ്ഞിരുന്നത്. രണ്ട് തശഹ്ഹുദ് ഉണ്ടെങ്കിൽ രണ്ടാമത്തെ തശഹ്ഹുദിൽ ഇരിക്കേണ്ട രൂപം മുതവർക്ക് തവറുക്കിന്റെ രൂപമാണ്. എങ്ങനെയാണ് തവറുക്കിന്റെ രൂപം? യുഫ്ദി ബിവർഖിഹിൽ യുസ്റാ ഇലൽ അർദ്, അവന്റെ പിൻഭാഗം പൃഷ്ഠഭാഗം അത് താഴെ വെക്കുക, താഴെ ഇരിക്കുക, ഭൂമിയിൽ ചേർത്തിരിക്കുക. ويخرج قدميه من ناحيه واحده രണ്ട് കാലുകളും ഒരു സൈഡിലൂടെ പുറത്തു കൊണ്ടു, അതായത് ഈ സൈഡിൽ കൂടെ. രണ്ട് കാലും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? രണ്ട് കാലും ഒരു സൈഡിൽ കൂടെ തന്നെ പുറത്തേക്ക് വരും. ويجعل اليسرى تحت ساقه اليمنى വലതേ കാലിന്റെ കണങ്കാൽ അതിന്റെ അടിയിൽ ഇടത്തേ കാലിൽ വെക്കുക. വലതേ കാല് ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത് എങ്കിൽ, വലതേ കാല് ഇങ്ങനെയാണ് ഉള്ളത് എങ്കിൽ വലതേ കാലിന്റെ അടിയിൽ ഇടതേ കാലം. ഇതാണ് തവറുഖിന്റെ രൂപം. വയൻസിബു കദമഹു യുംന, വലത്തേ കാല് കുത്തിവെക്ക. എങ്ങനെ ഇപ്പൊ തിരിക്കും? നിങ്ങൾ കാണിച്ചു കൊടുക്കോ. ഇതാണ് വയൻസിബു കദമഹുൽ യുംന, വലത്തേ കാല് കുത്തിവെക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ. ഇടതേ കാല് കണ്ടില്ലേ, വലത്തേ കാലിന്റെ സാക്കിന്റെ അടിയിലൂടെ പുറത്തേക്ക് കൊണ്ടുവരാം. ചില സന്ദർഭങ്ങൾ ഇതും കടത്തി വെക്കാം. എങ്ങനെ കടത്തി വെക്ക? സാധാ പോലെ തന്നെ ഇങ്ങനെ കടത്തി വെക്ക. വയജൂസു ഫർഷുഹ അഹ്യാൻ, ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെ കടത്തി വെക്കുന്നത് അനുവദനീയമാണ്. മൂന്നാമതൊരു രൂപമുള്ളത് ഈ കാലിനെ കൂടെ ഇങ്ങനെ പുറത്തു കൊണ്ടുവരാം. ഈ കാല് ഇത് മൂന്നാമത്തെ രൂപമാണ്, ഇങ്ങനെ വെക്കുക. ഇത് ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു കാല് ഉള്ളിലൂടെ വലത്തേ കാലിന്റെ മേലേക്ക് വെക്കുക. ഇതും ഒരു രൂപമാണ്. അങ്ങനെ മൂന്ന് രൂപമുണ്ട്. ഈ മൂന്ന് രൂപവും തവറുക്കിന്റെ ഇരുത്തത്തിന്റെ രൂപമാണ്. വയുൽഖിമു കഫഹുൽ യുസ്റാ റുക്ബതൈ, വയുൽഖിമു, യുൽഖിമു എന്ന് പറഞ്ഞാൽ പിടിക്കാം, ഇങ്ങനെ പിടിക്കാം, ഇങ്ങനെ പിടിക്കുന്നതിനാണ് യുൽഖിമു എന്ന് അറിയാം. വയുൽഖിമു കഫഹുൽ യുസ്റാ റുക്ബതൈ, ഇടതേ കൈകൊണ്ട് അവൻ അവന്റെ റുക്ബത്ത്, അവന്റെ മുട്ടും ഇങ്ങനെ പിടിക്കാം, പിടിച്ച പോലെ. യഅതമിദു അലൈഹ, അതിന്റെ മേൽ അവൻ ഭാരം കൊടുക്കുക. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ആളൊന്നാകെ ഇങ്ങനെ ചെരിഞ്ഞു പോകും അല്ലെ. പല ആൾക്കാരും തവറുക്കിന്റെ ഇരുത്തിരുന്ന് കഴിഞ്ഞാൽ അപ്പുറത്തിരുന്നോ കൂടും, അവന്റെ വെയിറ്റ് മുഴുവൻ ഇയാളെ മേത്തെ. അങ്ങനെ ആവുന്നത് എന്തുകൊണ്ടാണ്? ഈ എഴുത്തിമാത് ഇല്ലാത്തത് കൊണ്ടാണ്. ഇടത് കൈയിന്റെ മുകളിൽ താങ്ങി ചില ആൾക്കാർ ഒടിഞ്ഞു തൂങ്ങിയിട്ടൊക്കെ ഇരിക്കുന്നതാണ്, അതിന്റെ ഒപ്പം തലയിങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇതൊന്നും ശരിയായ രൂപം, തല നേരെ വെക്കുക, കൈ ഇടത് കൈ കൊണ്ട് ഇടത് മുട്ട് പിടിക്കുക, അതിന്റെ മേലെ ഭാരം കൊടുക്കുക. മഫ്ഹൂം മനസ്സിലായില്ലേ? മദ്മൂമത്തൽ അസാബിഉ, അവന്റെ കൈകൾ അതിന്റെ ഉസ്ബുഉകൾ അതിന്റെ വിരലുകൾ കൂട്ടിപ്പിടിച്ച അവസ്ഥയിലായിരിക്കണം. ഇതാണ് തവറുക്കിന്റെ ഇരുത്തം. وجوب الصلاه على النبي صلى الله عليه وسلم والتعوذ من الاربع ويجب عليه في هذا التشهد الصلاه على النبي صلى الله عليه وسلم وقد ذكرنا في التشهد الاول بعض سيرها وان يستعيذ بالله من اربع فيقول اللهم اني اعوذ بك من عذاب جهنم ومن عذاب القبر ومن فتنه المحيا والممات ومن شر فتنه المسيح ومن شر فتنه المسيح الدجال. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്ത് നിർബന്ധമാണ്. സ്വലാത്തിന്റെ രൂപം
നമ്മളിപ്പോ മുന്നേ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ നാല് കാര്യങ്ങളിൽ നിന്ന് ഇസ്തിആദ നടത്തലും വാജിബാണ് എന്നാണ് ഷെയ്ഖുൽ അൽബാനി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായം. ആ അഭിപ്രായം വളരെ നിസ്സാരവൽക്കരിക്കേണ്ട ഒരു അഭിപ്രായമല്ല, ബഹുഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം സുന്നത്താണ്. നാല് കാര്യങ്ങളിൽ നിന്നുള്ള ഇസ്തിആദ, ശരണം തേടൽ. അല്ലാഹുമ്മ ഇനി ബിക മിൻ അദാബിൽ ഖബ്ർ മിൻ അദാബിൽ നാർ വ മിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വ മിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. ഇത് സുന്നത്താണെന്നാണ് ബഹുഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം. എന്നാൽ സലഫുകളിൽ ചിലർ ത്വാവൂസ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ മകൻ നിസ്കരിച്ച് എഴുന്നേറ്റപ്പോൾ ചോദിച്ചു, നീ നാല് കാര്യങ്ങളിൽ നിന്ന് ഇസ്തിആദ നടത്തിയോ? ഇല്ല, വീട് നിസ്കരിക്കാൻ പറഞ്ഞു. എന്തായാലും വാജിബാകട്ടെ സുന്നത്താകട്ടെ ഒഴിവാക്കാതിരിക്കലാണ് ഏറ്റവും സൂക്ഷ്മതയുള്ള അഭിപ്രായം. ഈ നാല് കാര്യങ്ങളിൽ നിന്ന് ശരണം തേടുക എന്ന്. الدعاء قبل السلام ثم يدعو لنفسه بما بدا له مما ثبت في الكتاب والسنه وهو كثير طيب فان لم يكن عنده شيء منه دعا بما تيسر له مما ينفعه في دينه او دنياه. سلام من بلا دعاء നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, അവൻ എന്താണോ വേണ്ടത് ആ കാര്യങ്ങൾ തശഹ്ഹുദിനും സലാത്തിനും ശേഷം അവൻ പ്രാർത്ഥിക്കാം, ഇസ്തിആദത്തിന് ശേഷം പ്രാർത്ഥിക്കാം. ദുആഇന് ഉത്തരം ലഭിക്കാൻ സാധ്യതയുള്ള സന്ദർഭങ്ങളിൽ ഒരു സമയമാണിത്. അത്തസ്ലീമു വഅൻവാഉഹു ثم يسلم عن يمينه وهو ركن حتى يرى بياض خده الايمن وعن يساره حتى يرى بياض خده الايسر ولو في صلاه الجنازه ويرفع الامام صوته بالسلام الا في صلاه الجنازه وهو على وجوه. التسليم وانواعه, تسليم ആണ് നിസ്കാരത്തിന്റെ അവസാനം. തസ്ലീമിന്റെ ഇനങ്ങൾ, സലാം കൂട്ടുന്നതിന്റെ ഇനങ്ങൾ. ثم يسلم عن يمينه, അവൻ വലതു ഭാഗത്തേക്ക് സലാം കൂട്ടണം ആദ്യം. وهو ركن, അത് ركنان. حتى يرى بياض خده الايمن, അവന്റെ വലതേ കവിളിന്റെ വെളുപ്പ് പിന്നിലുള്ളവർക്ക് കാണുന്ന രൂപത്തിൽ. അസ്സലാമു അലൈക്കും, അങ്ങനല്ല, അസ്സലാമു അലൈക്കും, ബാക്കിലുള്ളവനത് കാണണം. ആ രൂപത്തിൽ വലതുഭാഗത്തേക്ക് തിരിക്കുക. വലതുഭാഗത്തേക്ക് തിരിക്കുന്നതിനേക്കാൾ ശക്തമായിട്ടാണ് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ കാണാൻ ഇടതുഭാഗത്തേക്ക് തിരിക്കുന്നത്. വലതിനേക്കാൾ കൂടുതൽ ഇടത് തിരിക്കണം. وعن يساره حتى يرى بياض خده الايسر ولو في صلاه الجنازه. ഇടതു ഭാഗത്തേക്കും ഇതുപോലെ തന്നെ സലാം വീട്ടുക, അവന്റെ ഇടതു ഭാഗത്തെ കവിളിന്റെ വെളുപ്പ് കാണുന്നതുവരെ. ويرفع الامام صوته بالسلام, ഇമാം അവന്റെ ശബ്ദം ഉയർത്തും സലാം കൊണ്ട്. എന്നാൽ സലാം നീട്ടേണ്ടതില്ല, ശബ്ദം ഉയർത്തിയാൽ മതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറയേണ്ടതില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അത്ര മതി. മദ്ദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ടിട്ടില്ല. റസൂലുള്ള അങ്ങനെ മദ്ദ് ചെയ്തിരുന്നെങ്കിൽ ആര് പറയുമായിരുന്നു? സഹാബികൾ പറയുമായിരുന്നു, അത് പറഞ്ഞിട്ടില്ല. وهو على وجوه. الاول السلام عليكم ورحمه الله وبركاته وبركاته عن يمينه, السلام عليكم ورحمه الله عن يساره, الثاني مثله دون قوله وبركاته, الثالث السلام عليكم ورحمه الله عن يمينه, السلام عليكم عن يساره, الرابع يسلم تسليمه واحده تلقاء وجهه يميل به الى يمينه خليلا. നാല് രൂപങ്ങളാണ് സലാം പറയുന്നതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. ഒന്ന്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് എടുത്തോട്ടേക്കില്ല. രണ്ട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ നാട്ടിൽ പൊതുവെ ഇങ്ങനെയാണ് പറയാറ്. മൂന്ന്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും, അങ്ങനെ മാത്രം. ഇടതുഭാഗത്തേക്ക് കുറയ്ക്കുക,
നാലാമത്തേത് ഒരൊറ്റ സലാം, അതുകൊണ്ട് തന്നെ റുക്കിന് ഒരു സലാം മാത്രമാണ്, അത് വലതുഭാഗത്തേക്ക് കുറച്ച് ചെരിഞ്ഞുകൊണ്ട്. അസ്സലാമു അലൈക്കും. ഈ നാല് രൂപങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്ഥിരപ്പെട്ട രൂപങ്ങളാണ്. ജനാസയിൽ ഉള്ള തസ്ലീമുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകളുണ്ട്. ആ വിഷയം ഞാൻ ശരിയായി നോക്കാത്തത് കൊണ്ടാണ് ഞാൻ അത് പറയാതെ വിട്ടത്, അല്ലെങ്കിൽ പുസ്തകത്തിൽ ആ വിഷയമുണ്ട്. വലത് സൈഡിലേക്ക് കുറച്ച്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നഅം, ചോദ്യം ചോദിക്കാൻ പാടില്ല. തുടക്കത്തിൽ പറഞ്ഞു أخي المسلم هذا ما تيسر لي من تلخيص صفة صلاة النبي صلى الله عليه وسلم محاولا بذلك أن أقربها إليك حتى تكون واضحة لديك ماثلة في ذهنك وكأنما تراها بعينك. فإذا أنت صليت نحو ما وصفت لك من صلاته صلى الله عليه وسلم فإني أرجو من الله تعالى أن يتقبلها منك، لأنك بذلك تكون قد حققت فعلا قول النبي صلى الله عليه وسلم صلوا كما رأيتموني أصلي. ثم عليك بعد ذلك ألا تنسى اهتمام باستحضار القلب والخشوع فيها، فإنه هو الغاية الكبرى من وقوف العبد بين يدي الله تعالى فيها. وبقدر ما تحقق في نفسك من هذا الذي وصفت لك من الخشوع واحتذاء بصلاته صلى الله عليه وسلم يكون لك من الثمرة المرجوة التي أشار إليها ربنا تبارك وتعالى بقوله إن الصلاة تنهى عن الفحشاء والمنكر. وختاما أسأل الله تعالى أن يتقبل منا صلاتنا وسائر أعمالنا ويدخر لنا ثوابها إلى يوم نلقاه، يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. والحمد لله رب العالمين. ഇതോടുകൂടി പുസ്തകം അവസാനിക്കുകയാണ്. ഈ അവസാന ഭാഗത്തിൽ ഷെയ്ഖ് പറഞ്ഞത്, ഈ പുസ്തകം ഞാൻ ചുരുക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരം നിന്റെ ഓർമ്മയിൽ എപ്പോഴും ശരിയായ രൂപത്തിൽ ഉണ്ടാകാൻ വേണ്ടിയാണ്. ഇപ്രകാരം നീ നിസ്കരിക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കൽപ്പന, സല്ലു കമാ റഅയ്തുമൂനി യുസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടുവോ അങ്ങനെ നിങ്ങൾ നിസ്കരിക്കുക എന്ന കൽപ്പന നീ പ്രാവർത്തികമാക്കിയവനായിരിക്കും. അതോടൊപ്പം നിസ്കാരത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ശ്രദ്ധിക്കേണ്ടത് അതിലെ ഖുശൂഉആണ്. മറ്റെല്ലാ കാര്യങ്ങളും നിശ്ചയിച്ചിരിക്കുന്നത് ഖുശൂഉഇന് വേണ്ടിയാണ്. ഖുശൂഉണ്ടെങ്കിലേ നിസ്കാരം നിസ്കാരമാകുന്നുള്ളൂ. ഇന്ന സ്വലാത തൻഹ അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ, നിസ്കാരം അത് തിന്മകളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നും അവൻ അകറ്റുന്ന കാര്യമാണ്. നിസ്കാരത്തിന്റെ ഫളായിലുകൾ നിങ്ങൾ ചിന്തിച്ചു നോക്കും. അദാൻ കൊടുക്കുന്നത് മുതലേ തുടങ്ങാൻ അല്ല, അതിനു മുൻപ് തുടങ്ങാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു നിസ്കാരം കഴിഞ്ഞ് മറ്റൊരു നിസ്കാരം കാത്തിരുന്നാൽ മുതൽ അവന് ഇബാദത്തുകളാണ്. അദാൻ കൊടുത്തതിന് ഉത്തരം പറഞ്ഞാൽ അവന് ഇബാദത്തുകളാണ്. നിസ്കാരത്തിന് നടന്നു വന്നാൽ പ്രതിഫലങ്ങൾ വലിയ പ്രതിഫലങ്ങളാണ്. ഒതുവെടുത്താൽ പ്രതിഫലമാണ്. അവന്റെ പാപങ്ങൾ ഒഴുകിപ്പോവുക. റസൂലുള്ള പറഞ്ഞു, ഏതുവരെ അവന്റെ വരലിൽ നിന്ന് തുള്ളി ഇങ്ങനെ ഇറ്റിപ്പോകുമ്പോൾ തിന്മകൾ ഇങ്ങനെ ഒറ്റിപ്പോകും. കഴിഞ്ഞില്ല, അവിടെ നിന്ന് നിസ്കാരത്തിന് വേണ്ടി മസ്ജിദിലേക്ക് വന്നാൽ മസ്ജിദിൽ അവനു വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കാൻ കാത്തിരിക്കുകയാണ്. അവൻ നിസ്കരിക്കാൻ കാത്തിരിക്കുന്ന സമയം മുഴുവൻ നിസ്കാരത്തിലാണ്. നിസ്കാരം തുടങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹു അവനുമായി സംസാരത്തിലാണ്. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ് ഇതൊക്കെ വരുന്നത്. ഓടി വന്നിങ്ങനെ നിസ്കരിക്കല്ല, ഇതൊക്കെ നിസ്കാരത്തിന് മുൻപ് നടക്കുന്നുണ്ട്. നിസ്കാരം കഴിഞ്ഞാലാകട്ടെ അള്ളാഹു അവന്റെ പ്രാർത്ഥനകൾ കേൾക്കാൻ കാത്തിരിക്കുകയാണ്. നിസ്കാരത്തിന്റെ അവസാനത്തിൽ അത് കഴിഞ്ഞാൽ അവന് ദിക്റുകളുണ്ട്. ആ ദിക്റുകൾക്ക് വലിയ പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിസ്കാരം കഴിഞ്ഞ് അവൻ പുറത്തേക്കിറങ്ങിയാൽ വീട്ടിലേക്കുള്ള അവന്റെ നടത്തത്തിന് തിരിച്ചുള്ള നടത്തത്തിന് പ്രതിഫലമുണ്ട്. ഇങ്ങനെ നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വതആല അതിനു മാത്രം പ്രാധാന്യത്തോടുകൂടി നമ്മെ ഏൽപ്പിച്ച ഇബാദത്തുകളിൽ ഒന്നാണ്. 50 വഖ്ത് നിസ്കാരമാണ് 5 വഖ്താക്കി ഇസ്റാഇന്റെ സമയത്ത്, മിഅ്റാജിന്റെ സമയത്ത്. അല്ലാഹു സുബ്ഹാനഹു വതആല വലിയ പ്രാധാന്യവും ഗൗരവവും നിസ്കാരത്തിന് നൽകിയിട്ടുണ്ട്. സഹാബികൾ വളരെ ഗൗരവം നൽകിയിട്ടുണ്ട്.
ഖുശൂ നിസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. എപ്പോഴും പഠിച്ച കാര്യം ഓർത്തുകൊണ്ടിരിക്കുക, ഇതൊക്കെ എന്തിനാണ്? ഖുശൂ ഉണ്ടാവാനാണ്. ഇതൊക്കെ അതിലേക്കുള്ള വഴിയാണ്. ചില ആൾക്കാർ പറയും നിസ്കാരം എന്ത് രൂപത്തിലായാലും വേണ്ടില്ല, മനസ്സിൽ ഖുശൂ ഉണ്ടെങ്കിൽ. അത് തെറ്റാണ്. ചില ആളുകൾ പറയും നിസ്കാരത്തിന്റെ രൂപമൊക്കെ കൃത്യമായിരിക്കണം, പക്ഷെ അവന്റെ നിസ്കാരത്തിൽ അവന് ഖുശൂ ഉണ്ടാവില്ല, അവന് ചിന്ത ഉണ്ടാവും. ഒരു അണുക്കിട അവൻ തെറ്റിക്കൂല, കൃത്യമായി സുന്നത്ത്. അതും തെറ്റാണ്. രണ്ടിനും ഇടയിലാണ് കാര്യമുള്ളത്. നിസ്കാരത്തിലെ ഖുശൂ ഏറ്റവും ശ്രദ്ധിക്കണം. പിശാജ് ഏറ്റവും ശ്രദ്ധിക്കുന്ന കാര്യമുണ്ട്. ഒരിക്കൽ യഹൂദന്മാരായ ചില ആളുകൾ ലഅനഹുമുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, മാലകും തഹ്തമൂന ബിൽ വസ്വാസ്, എന്താണ് നിങ്ങളുടെ കാര്യം? നിങ്ങൾ ഇങ്ങനെ വസ്വാസിനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഫഇന്ന ലാ നജിദു ഫീ ഇബാദാതിന വസ്വാസ്, ഞങ്ങൾക്ക് വസ്വാസ് ഞങ്ങളുടെ ഇബാദത്തിൽ കാണാനില്ല. നിങ്ങൾക്ക് വസ്വാസ് മാത്രമല്ല, അതിനു വേണ്ടിയിട്ട് സുജൂദ് സഹവും നിശ്ചയിച്ചിട്ടുണ്ട്. മറന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതുമില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം തിരിച്ചു പറഞ്ഞു, ഫഇന്ന ലിസ്സ യഹ്മു ഹൗല ബൈതിൻ ഫീഹി അഹ്ലുഹു, കള്ളൻ എപ്പോഴും ആളുകളുള്ള വീട്ടിന് ചുറ്റുമേ കറങ്ങി തിരിയുള്ളൂ. കൽബിൽ ഖുശൂ ഉള്ളവനെ തിരിക്കാനേ ഷെയ്ത്താൻ ആവശ്യമുള്ളൂ. പക്ഷെ എന്ത് ഖുശൂ ഉള്ളത്? അവനെ ഇനി തിരിക്കേണ്ടതില്ല. അതിൻ്റെ ഉള്ളിൽ, ആ കൽബിന്റെ ഉള്ളിൽ വില പിടിപ്പുള്ള ഒന്നുമില്ല. ഒരുത്തന്റെ കൽബിന് വില ഉണ്ടാകുന്നത് ഖുശൂ ഉണ്ടാകുമ്പോഴാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുശൂ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുവേണ്ടിയാണ് നിസ്കാരം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അത് നമ്മുടെ സ്വഭാവത്തെ മാറ്റും, നമ്മുടെ ഇബാദത്തുകളെ മാറ്റും, അള്ളാഹുമായുള്ള ബന്ധത്തെ ദൃഢപ്പെടുത്തും. നിസ്കാരത്തിന് അതിനുമാത്രം പ്രതിഫലങ്ങളുണ്ട്, അതിനുമാത്രം വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും നമ്മുടെ നിസ്കാരം നാളെ പരലോകത്ത് ഉപകാരപ്പെടുന്ന കർമ്മങ്ങളിൽ ഒന്നായി ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നിസ്കരിക്കുകയും ആ നിസ്കാരം കൊണ്ട് നശിച്ചു പോവുകയും ചെയ്യുന്ന ആളുകളിൽ നമ്മൾ ഉൾപ്പെടുത്താതിരിക്കട്ടെ. വസല്ലല്ലാഹുമ്മ വസല്ലിം അലാ നബിയ്യിനാ മുഹമ്മദ് വഅല ആലിഹി വഅസ്ഹാബിഹി വസല്ലം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.